അനന്ത, ദീപങ്ങൾ സംസാരിക്കണത് നീ കേട്ടിട്ടുണ്ടോ? ഏ, ദീപങ്ങൾ സംസാരിക്കൂ? സംസാരിക്കും. ഞങ്ങളുടെ നാട്ടിലെ ശിവക്കാവിൽ, അവിടെ എല്ലാരും സന്ധ്യക്ക് ദീപങ്ങൾ തെളിയിക്കും. ആളൊഴിയുന്ന സമയത്ത് ഈ ദീപങ്ങൾ തമ്മിൽ സംസാരിക്കും. എന്താ പ്രശ്നം? നമ്മളൊന്നും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന്. ആ, ഞാനും കേട്ടു സിദ്ധയോഗികൾ പറയുന്നത്. അത് തന്നെ പ്രശ്നം, അത് തന്നെ പ്രശ്നം. അയ്യോ, സിദ്ധയോഗിയോ? അതാരാ? ഒരു ദുർമന്ത്രവാദി. വർഷങ്ങളോളം ഒരു മൺപുറ്റിനകത്തിരുന്ന് തപസ്സനുഷ്ഠിച്ചു. എന്നിട്ടൊരു ദിവസം അയാൾ പുറ്റ് പൊളിച്ചു പേടിപ്പിക്കലും. കഠിന തപസ്സിലൂടെ നേടിയ ശക്തി സിദ്ധയോഗി ദുഷ്കർമ്മങ്ങൾക്കായി ഉപയോഗിച്ചു തുടങ്ങി. ഒരിക്കൽ സിദ്ധയോഗി നാഗമോതിരം മോഷ്ടിക്കാൻ ഒരുങ്ങി. കുഞ്ഞൂട്ടന് പോലും അത് തടയാൻ പറ്റിയില്ല. കുഞ്ഞൂട്ടനോ? ആരാ അത്? കുഞ്ഞൂട്ടൻ ഒരു കുഞ്ഞു സർപ്പം. എന്നിട്ട് മുനിയെ കൊന്നു, വിളക്കുകൾക്കെടുത്തി. ഇത് മാടമ്പിയിലെ മഹാമാന്ത്രികനായ മാധവക്കുരുക്കൾ അറിഞ്ഞു. മനസ്സിലായി, നാഗമാണിക്യവും താളിയോലുകളും സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം എന്ന്. നാഗമാണിക്യോ? മാണിക്കല്ല. അത് തന്നെ. നാഗമാണിക്യം പ്രപഞ്ചത്തിന്റെ ആത്മാവാണെന്നാ വിശ്വാസം. അത് സ്വന്തമാക്കിയാൽ ഒരുപാട് ശക്തി നേടാം. ഒത്തിരി പേര് അതെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എടുക്കുമ്പോ അവരെല്ലാം സർപ്പത്തിന്റെ കൊത്തേറ്റ്. ആ, അത് മാന്ത്രിക പുരയിലാ സൂക്ഷിച്ചിരുന്നത്. മാന്ത്രിക പുരയോ? വെള്ളച്ചാട്ടത്തിന്റെ അടിയിലുള്ള ഒരു പഴയ ഗുഹാക്ഷേത്രം. അവിടെ കാവൽ നിൽക്കുന്ന ഒരു യക്ഷി. അവിടെയാണ് കുഞ്ഞൂട്ടനും നാഗദൈവങ്ങളും നാഗമാണിക്കും കാത്തു സൂക്ഷിച്ചത്. നാഗമാണിക്കം കാണാൻ പറ്റൂ? നാഗമാണിക്കം കാണണമെങ്കിലേ മാടമ്പി തറവാട്ടിലെ ദേവി പ്രസാദമുള്ള പെൺകുട്ടി കൂടെ വേണം. ഗായത്രി ദേവിയായിരുന്നു ആ കുട്ടി. ഞാനേ മാടമ്പി കുടുംബത്തിലെ ഗായത്രിയാ. ഇന്നേക്ക് എനിക്ക് 11 വയസ്സ്. എനിക്ക് 20 വയസ്സാകുമ്പോൾ ഞാൻ ദേവിയാവും. ഗായത്രി ദേവിയോ? അത് അമ്മയുടെ പേരല്ലേ. എന്നിട്ടേ, ഒരു ദിവസം സിദ്ധയോഗി മാടമ്പി തറവാട്ടിലെത്തി ഗായത്രി തട്ടിക്കൊണ്ടുപോയി. നാഗമാണിക്യം എടുക്കാൻ ശ്രമിച്ചു. അപ്പൊ മാധവ ഗുരുക്കൾ വന്നു, വിഷം പൊരുറ്റി കുന്തം കൊണ്ട് കുത്തി. അങ്ങനെ ഗായത്രി ദേവി രക്ഷപ്പെട്ടു. മറവി മത്തായി മാധവ ഗുരുക്കളും ഹാപ്പിയായി. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് സിദ്ധയോഗി കൊച്ചുമകനെ ഉപദേശിച്ചു, പരകായ പ്രവേശ സിദ്ധി നേടണമെന്നും മാടമ്പിത്തറവാട് നശിപ്പിക്കണമെന്നും. മാന്ത്രിക പുരയിൽ നിന്ന് മോഷ്ടിച്ച് നാഗമോതിരവും അവന് നൽകി. കാലന്റെ തള്ളവിരലിൽ അത് ധരിച്ചാൽ മർമ്മസിദ്ധിയിൽ കേമനാവുമെന്നും പറഞ്ഞു. കൊച്ചുമോന്റെ പേരെന്താ? ദിഗംബരൻ. ഗായത്രിക്ക് എന്ത് പറ്റി? ഗായത്രിയോ? ഗായത്രിയെ എല്ലാവരും ചേർന്ന് മാടമ്പിയിലെ അടുത്ത് ദേവിയാക്കാൻ ഒരുങ്ങി. പക്ഷേ സേതുമായ ഇഷ്ടത്തിലായിരുന്നു ഗായത്രി. ദേവിയായാൽ വിവാഹം പറ്റില്ലല്ലോ. അതുകൊണ്ട് സേതുമായി ഒളിച്ചോടി അവൾ. എങ്ങോട്ട്? ഇങ്ങോട്ട്. പിന്നീട് ശിവപുരത്തേക്ക് അവൾക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല. ശിവക്കാവിലെ വളക്കുകൾ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കാനും പറ്റിയില്ല. പിന്നെ അവൾക്കൊരു കുട്ടിയുണ്ടായി, അനന്തൻ. ശേഷം സേതുവും അനന്തൻ, ഗായത്രി എല്ലാവരും ഒരുമിച്ച് അമേരിക്കയിലേക്ക് ഫ്ലൈ ചെയ്തു പോവും അല്ലേ? ആ, റെഡിയാവണ്ടേ, അച്ഛൻ ഇപ്പൊ വരും. ഈ ട്രെയിൻ എങ്ങോട്ടാ? ശിവപുരത്തേക്ക്. ഞാൻ അമേരിക്കയിൽ ചെന്ന് പഠിച്ച് പഠിച്ച് വലുതായിട്ട് അമ്മേനെയും കൊണ്ട് ശിവപുരത്തേക്ക് ഞാൻ പോവും.
എന്നിട്ട് ശിവക്കാവിൽ വിളക്ക് തെളിക്കും, 1000 വിളക്കുകൾ തെളിക്കും. നീ ഓർക്കുന്നുണ്ടോ ശിവക്കാവിൽ എനിക്കായി 1 തിരി തെളിക്കാമെന്ന് പറഞ്ഞത്? അമ്മയ്ക്കായി 1000 തിരികൾ ഞാൻ തെളിക്കും. എന്നിട്ട് തെളിഞ്ഞു നിൽക്കുന്ന ആ ദീപങ്ങളോട് ഞാൻ പറയും, മാടമ്പിയിലെ ഗായത്രി, ഈ ഭൂമിയുടെ മറ്റൊരു കോണിലിരുന്ന് ദീപങ്ങൾ നിറഞ്ഞ ഈ കാവ് ഒത്തിരി സ്വപ്നം കണ്ടിരുന്നുവെന്ന്, 1 തിരിച്ചുവരവ് ഒരുപാട് ആഗ്രഹിച്ചിരുന്നുവെന്ന്. സോറി അച്ചു, സോറി, ഞാൻ മറന്നുപോയതാ. 26, 27, 29, ഓ അതിനിടെ 28 മറന്ന്. ആ ഇത് തന്നെ സീറ്റ്. ഞാൻ ഇവിടെ അല്ലേ ഇരുന്നത്? ഇവിടെ ആയിരിക്കോ? ഇവിടെ തന്നെയാണ്. ഇയാൾ ഈ കാബിനിൽ അല്ലല്ലോ ഇരുന്നിരുന്നത്. ഞാനൊരു സായിപ്പിന്റെ കൂടെ ഇരുന്നേച്ച്. അല്ല സായിപ്പേ, അല്ല സായിപ്പ മദാമേ. ഓ മദാമ്മ, ഞാനത് മൊത്തത്തിൽ അങ്ങ് മറന്നുപോയി. എന്നെ എല്ലാവരും മറവി മത്തായി എന്നാ വിളിക്കണ. മറവി മത്തായോ? മറവി മത്തായി, മറവി അല്ല മറവി. അപ്പനും അപ്പാപ്പനും ഒക്കെ ആയിട്ട് വലിയ മറവിക്കാരായിരുന്നു, അതുകൊണ്ട് എന്നെയും മറവി മത്തായി എന്നാ വിളിക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ മറവിയൊന്നും ഇല്ല കേട്ടോ. അതെ, എന്റെ കണ്ണാടിയോടെ ചേട്ടൻ കണ്ണാടിയാണോ നോക്കുന്നത്? ആ എടുത്ത, ഞാൻ മറന്നുപോയി. What is this? This is my my mother's ashes. Oh, മദറിന്റെ ചിതാഭസ്മം. It's a custom to be bringing her ashes back to the place where she used to live. Oh, this is a beautiful custom. We don't have like this. Yes. എങ്ങോട്ടാ? ഞാൻ ശിവപുരത്തേക്ക. ശിവപുരത്തേക്ക? ശിവപുരോ? അതെ, അവിടെ ശിവക്കാവില് നിറയെ വിളക്കുകൾ കത്തിച്ചിട്ട് തറവാട്ടിൽ അമ്മയുടെ അസ്ഥി കലശം സ്ഥാപിക്കണം, അമ്മയുടെ ആഗ്രഹമായിരുന്നേ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് അമേരിക്കയിലേക്ക് പോകും. Oh, you're from America? Yeah, I'm in San Francisco, Sunnyvale. I have a job going at Silicon Valley. Oh, San Francisco's key to Shivapuram City. ഭൂതങ്ങളും പ്രേതങ്ങളും ഇപ്പോഴും അലഞ്ഞു നടക്കുന്ന സ്ഥലവാ ശിവക്കാവ്. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലെ കുറെ കഥകള്. ശിവക്കാവില് കാലങ്ങളായി ആരും വിളക്ക് വയ്ക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അത് അതെന്താ? ദിഗംബരൻ, മഹാമാന്ത്രികൻ, അവൻ ആഭിചാരം നടത്തുന്ന സ്ഥലവാ. ദുർമന്ത്രവാദവും ചോരക്കുരുതിയും ഒക്കെ. ഓ, ബ്ലാക്ക് മാജിക്. ഇൻട്രസ്റ്റിംഗ്. ബ്ലാക്ക് മാജിക്. തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. കേരള ബ്ലാക്ക് മാജിക് കൺട്രി. മൂർഖൻ. ശിവപുരം ആൾസോ ബ്ലിക്. ഞാനും ശിവപുരത്തേക്കാ, എന്റെ കൂടെ വന്നോളൂ, ഞാൻ വഴി കാണിച്ചു തരാം. താങ്ക് യു കർത്താ. ചേട്ടാ, ചേട്ടാ, എനിക്ക് ശിവക്കാവ്. അല്ല ചേട്ടാ, അതെ, എനിക്ക് മാടമ്പിത്തറവാട്ടിലേക്കുള്ള, ഹലോ, എനിക്ക് വഴിയറിയില്ല ചേട്ടോ. മിസ്റ്റർ മത്തായി, ഒന്ന് നിന്നേ. അത് കൊള്ളാം, വഴി പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട്. വഴിയാ? ഏത് വഴി? മാടമ്പിയിലേക്കുള്ള വഴി. മാടമ്പിയിലേക്കുള്ള വഴിയാ? അത് ഈ വഴി, ശിവക്കാവ് കടന്നിട്ടുള്ള വഴി. ഈ സമയത്ത് ആരെങ്കിലും അവിടെ പോവോ? അല്ല, അതെ, ഹലോ ചേട്ടാ. അല്ല, ഈ അതെന്താന്നാ? കഴിഞ്ഞ അമാവാസി രാത്രിയിൽ 11:25, 11:28 ശങ്കറിന്റെ തല ചെളിവെള്ളത്തിൽ കിടന്ന് വിരളണത് ഞാൻ കണ്ടു. പേടിപ്പിക്കില്ല ചേട്ടാ. എനിക്ക് പേടിയൊന്നുമില്ല. വഴി അങ്ങോട്ടാ. അവസാനം
ഈ മറവിമത്തായി മറ മറവിമത്തായി മറന്നില്ല പറഞ്ഞ മറവിമത്തായി മറന്നില്ല എന്ന് പറയണ്ട. ആ ദാ ഇതിലെ പോയാ മതി, ഞാൻ ആ മറിയനെ കണ്ടിട്ട് ഇപ്പൊ വരാം. സൂക്ഷിച്ചു പോണേ, ചുണ്ണാമ്പ് ചോദിച്ചാ കൊടുക്കണ്ട. വെരി ഇൻട്രസ്റ്റിംഗ്. തേങ്ങ പേടിച്ചുപോയി. എന്താ ചേട്ടാ ഈ മാടമ്പിയിലേക്കുള്ള വഴി ഏതാ? ശിവക്കാവ് വഴി പോയാ എളുപ്പം എത്തും. ഓ താങ്ക്സ്. പക്ഷെ മനുഷ്യരാരും ഈ സമയത്ത് ആ വഴി പോകാറില്ല. അതെന്താ? നേരെ ഇരുട്ടിക്കഴിഞ്ഞ അങ്ങനെയാ. ഓ ഐ സീ. കാണുന്നവരെല്ലാം മനുഷ്യരാണോ ആത്മാക്കളാണോ എന്ന് തിരിച്ചറിയാനും പ്രയാസമാ. പേടിപ്പിക്കില്ല ചേട്ടാ. ഈ മാടമ്പിയിലേക്കുള്ള വഴി ഇനി ആരോടാ ചോദിക്കുക? അമ്മയാണ് ഓരോ പഴങ്കഥകൾ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുക. ഇപ്പൊ ഓരോന്ന് കാണാനും തുടങ്ങി. ശങ്കരന്റെ തല തേങ്ങയെ. ബ്ലഡി ഹെൽ. ഞാൻ ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല, മുഖത്ത് മരുന്ന് കളിച്ചിട്ടുണ്ട്. ഹാളിപ്പം നല്ല സുഗന്ധിദ്രയില. ഏതായാലും വഴിയറിയാതെ വന്ന ആളാ, അല്ലെങ്കിൽ ആ സമയത്ത് ശിവക്കാവി കയറുവോ? അതും വെള്ളിയാഴ്ച സിദ്ധയോഗിയുടെ ആത്മാവ് പൂജയ്ക്ക് ഇറങ്ങുന്ന ദിവസം. വെറുതെ കോംപ്ലിക്കേറ്റ് ചെയ്യല്ലേ. ഈ യക്ഷി ആത്മാവിനെ ഒന്നും കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റില്ല. ഇത് യക്ഷി ആത്മാവൊന്നല്ല, ആ ദിഗംബരന. അയ്യോ, ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി നിങ്ങൾ പറഞ്ഞത്? അതെ. ഓ, പിന്നെയും കോംപ്ലിക്കേഷൻ. തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്ന കുട്ടിയല്ലേ ഈ നിൽക്കുന്നത്? ഈ കുട്ടിയുടെ മൈൻഡാ കിഡ്നാപ്പ് ചെയ്തത്. ഇത് വെറും ബാഡി. ദിഗംബരന്റെ പോക്കറ്റിലാ ഈ കുട്ടിയുടെ മനസ്സ്. അത്രയും ഇരട്ടത്ത് ഇറങ്ങി എങ്ങ് നടക്കും? പകലാണെങ്കിൽ ഓർമ്മയുമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. മനസ്സ് തട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞ് ദിഗംബരനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, പറ്റില്ല. പറ്റിയിട്ടില്ലല്ലോ. അതിനുള്ള ധൈര്യം ഈ നാട്ടിൽ ഏതെങ്കിലും പോലീസുകാരനുണ്ടെങ്കിൽ ഈ നാട് എന്നേ രക്ഷപ്പെട്ടേ. നീ ഒന്ന് പോടാ വീട്ടിലേക്ക്. ഒരഭിപ്രായകാരം വന്നിരിക്കുന്നു. അവൻ അവിടെ നിന്നോട്ടെ. നിങ്ങൾ തമ്മിൽ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്.
ഇയാളെ ദിഗംബരം ചതിച്ചതാ. അവന്റെ മണം എനിക്ക് തിരിച്ചറിയാം. പേടിക്കണ്ട പേടിക്കണ്ട, കണ്ണു കാണാത്ത ഉമ്മയാ. ഞാൻ എവിടാ? ശിവക്കാവിൽ നിന്ന് കിട്ടിയതാ നിങ്ങളെ. ബോധമില്ലാതെ കിടക്കായിരുന്നു. വീട്ടില്ല ഞാൻ അവനെ. കഴിഞ്ഞത് എന്തെങ്കിലും ഓർക്കാൻ കഴിയുന്നുണ്ടോ? ഒരു സ്ത്രീ എനിക്ക് മാടമ്പിയിലേക്കുള്ള വഴി ആരെങ്കിലും പറഞ്ഞുതരോ? മാടമ്പിയിലേക്കുള്ള വഴിയോ? മാടമ്പിയിലേക്കുള്ള വഴി പറഞ്ഞാ മതി. എന്റെ അമ്മേ, കറങ്ങിത്തിരിഞ്ഞ് അങ്ങനെ എത്തി. അപ്പൊ ഇതാണ് മാടമ്പി തറവാട്. ആരാ ഒന്ന് പിടിച്ചേ? ആരാ? ഇത് മാടമ്പി തറവാടിലെ മഹാമാന്ത്രികൻ മാധവ ഗുരുക്കൾ. ഇത് കാർത്തിയാനി അമ്മ. ഒന്ന് പറയാ, ആരാ കുട്ടിയെ? ഒന്ന് മാറിക്കേ. ആരാ? എന്താ ഇത്? ഇത് സേതുവിന്റെ കൂടെ ഒളിച്ചോടിയ ഗായത്രി ദേവി. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ആരാന്ന് പറയൂ കുട്ടിയെ. ടെൻഷൻ അടിക്കാതെ രാമണിനാരെ. പക്ഷേ നങ്ങേലി മുത്തശ്ശിയുടെ പടം മാത്രം കാണാനില്ലല്ലോ. ഇത് നങ്ങേലി മുത്തശ്ശി. ആരാ? ഞാൻ ആരാണെന്ന് മുത്തശ്ശിക്ക് പറയാം. നിന്റെ കണ്ണും മൂക്കും സംസാരവും ചിരിയൊക്കെ കാണുമ്പോ എന്റെ മനസ്സ് പറയണു, എന്റെ ഗായത്രി കുഞ്ഞിലുണ്ടായ മോനാണ്. രാസ്നാദിപ്പൊടിയിൽ എന്തൊക്കെയോ മരുന്നുകൾ ചേർത്തിരിക്കുന്നു ഭദ്ര. നീരടക്കത്തിന് നല്ലതാത്രേ. ആയിരിക്കും, നല്ല കൈപ്പുണ്യമുള്ള കൈയല്ലേ അവളുടെ. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാട്ടെ, ആളെ മനസ്സിലായി നോക്കാം. നമ്മുടെ ഗായത്രിയുടെ മകനാ. എന്റെ ഗായത്രിയുടെ? ഗായത്രിയുടെ മോനോ? അതെ. ഗായത്രി അമ്മ അമ്മ വരില്ല. എനിക്കറിയാം അവള് വരില്ലാന്ന്. എന്നാലും കാലം കഴിയാൻ പോണം. ഞങ്ങളെ പോലെയുള്ളവർ ഇവിടെ ഉണ്ടെന്നുള്ളത് ഓർത്തില്ലല്ലോ അവള്. രഥോത്സവത്തിന് ദേവിയാക്കാൻ പട്ടുടിപ്പിച്ച് നിർത്തിയതാണ് അവളെ. ആ രൂപം ഇപ്പോഴും കണ്ണിൽ നിന്ന് വാങ്ങിട്ടില്ല. എന്നിട്ടിപ്പോ എന്റെ കൈ പിടിച്ച് ഇവിടെ വന്ന് എല്ലാരെയും കാണണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. പക്ഷേ എല്ലാം പെട്ടെന്നായിരുന്നു. ശിവക്കാവിൽ അസ്ഥികലശം വെച്ച് എല്ലാ ചടങ്ങുകളും നടത്തി തറവാട്ടിൽ കലശം സ്ഥാപിക്കണമെന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു അമ്മ. ഭാഗ്യം ചെയ്ത കുട്ടിയാവള്. സ്നേഹിച്ച ആളൊപ്പം ജീവിക്കാൻ കഴിഞ്ഞില്ലേ? അമ്മയുടെ ഈ മുടി തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാ ഇത് തുറന്നു തന്നത്. അപ്പുറത്ത് വലിയ സൗകര്യമുള്ള വേറെ മുറികളുണ്ടേ. ഓ, എനിക്ക് ഈ മുറി തന്നെ മതി രാമണ്യേട്ട. ആയിക്കോട്ടെ, ഗായത്രി അമ്മയ്ക്ക് ശേഷം ഇത് സുഭദ്ര കുഞ്ഞിന്റെ മുറിയായി. അതിനുശേഷം ആരും ഇതിനകത്ത് കയറാറില്ല. പിന്നെ വർഷത്തിലൊരിക്കൽ മേടത്തിലെ കാർത്തികയ്ക്ക് ഭദ്രമോട് മുറി തുറന്ന് ചന്ദനത്തിരിയും വിളക്കും കത്തിക്കും. അതെടുത്ത് വായിച്ചോ, ഭദ്രക്കുഞ്ഞ് എഴുതിയ കഥകളാണെന്നാ തോന്നുന്നേ. കാർത്തിക നാളില് അമ്മയും അമേരിക്കയിലെ ഫ്ലാറ്റിൽ എല്ലായിടത്തും വിളക്ക് കത്തിച്ച് വെക്കുമായിരുന്നു. ആണോ? ദീപം നാടിന്റെ ഐശ്വര്യമാണെന്നാ അമ്മ പറയാറ്. അച്ചിട്ടാ ഭദ്രയുടെ ഡയറി. എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. പാടിയത് ചിത്രാണ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ചെന്നൈയിൽ നിന്ന് നാനി, അനു, ദീപ എന്നിവർ. ഞാൻ എന്റെ നാടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അധികം ദൂരത്തേക്കൊന്നും പോണ്ട.
നേരം വെളുക്കണേന് മുൻപ് കള്ളും കുടിച്ചു വന്ന് ഭാര്യ മക്കളെ അടിക്കുന്നു. നാണം ഉണ്ടോ തനിക്ക്? നാണം ഉണ്ടോ തനിക്ക്? അത് കണ്ട് രസിക്കാൻ കൊറേ ആൾക്കാരും. നോക്കു ചുള്ളേ, നീ കാണിക്കുന്നത് വലിയ മിടുക്കായിട്ടൊന്നും നീ കരുതണ്ട. പെരുവഴിയിലിട്ട് ഭാര്യയും മക്കളെ അടിക്കുമ്പോ അത് നോക്കി നിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ആ കാശന് ഈ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്ക. കൊള്ളാമല്ലോ കാക്ഷി, എപ്പോഴും മുഴുകൊടിയ. ഇന്നലെ രാത്രി 12:30 വരെ ചാറായശാപ്പിൽ ഉണ്ടായിരുന്നു. ഞാൻ തന്ന കഷായം കൊടുക്കാറില്ലേ? കൊടുത്തു. അങ്ങനത്തെ ചാറായത്തിൽ ഒഴിച്ചു കുടിച്ചു. കഷായവും ചാറായവും ബെസ്റ്റ് മെഡിസിനൽ കോമ്പിനേഷൻ. നീ ഒന്നും മിണ്ടാതിരിക്കടാ. അതൊക്കെ പോട്ടെ, ഇനി ചുടല നന്നായിട്ട് കഷായൊക്കെ കുടിക്കും അല്ലേ? ഇല്ലെങ്കിലേ തൊട്ടാവാടി കൊണ്ട് ഒരു പ്രയോഗമുണ്ട്. ഫാന്റാസ്റ്റിക്. എന്താ എല്ലാരും നോക്കി നിക്കണേ? എല്ലാരും ഒന്ന് പോയേ. പിന്നെ എവിടുന്ന് വന്നു? സാൻ ഫ്രാൻസിസ്കോ, യുഎസ്എ, സണ്ണിവേൽ, സിലിക്കൺ വാലി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. യു ഡോണ്ട് ഹാവ് ടു ബി ആംഗ്രി. ഞാൻ ഫാന്റാസ്റ്റിക് എന്നല്ലേ പറഞ്ഞുള്ളൂ. ഐ വാസ് ജസ്റ്റ് പേയിങ് എ കോംപ്ലിമെന്റ്. ഒരു സാൻ ഫ്രാൻസിസ്കോ കണ്ടില്ലേ വേഷമൊക്കെ? ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പൊ അമ്മ പറയാത്തത് പലതും ശിവപുരത്തുണ്ട്. ഹലോ മിസ് ഭദ്ര, ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ എവിടെ നിന്ന് കിട്ടിയേ? അപ്പൊ വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇതേ അമേരിക്കയിൽ നിന്ന് എന്റെ കുഞ്ഞു വന്നിട്ടുണ്ട്. അവൻ കൊണ്ടുതന്ന. എങ്ങനെയുണ്ടേ? നന്നായിട്ടില്ലേ? ഇത് ഞാൻ മുത്തശ്ശിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ഇവിടെ വെച്ചോ. നീയേ ഈ പാല് ചൂടാറുന്നതിന് മുമ്പ് അവന് കൊണ്ടുപോയി കൊടുക്ക. പനിമാതിമുഖി ബാലേ പത്മനാഭൻ ഇന്നെന്നിൽ. March 17 മീനമേഴ് ഇന്ന് 4th തിങ്കളാഴ്ച വ്രതം കഴിഞ്ഞു. ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തി.
ഇൻട്രസ്റ്റിംഗ്. ഇന്ന് അമ്മുവിന്റെ കല്യാണം കഴിഞ്ഞു, ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം അടുത്ത. I'm sorry, I really didn't mean to, you know, personal. രാമണിനാര് എന്നോട് പറഞ്ഞു ഭദ്ര എഴുതിയ കഥകളാണെന്ന്. I'm really sorry, I mean, ഡയറി വായിക്കാൻ വേണ്ടിയല്ല ഞാൻ. ഭദ്രേ, I know this is not right, but നീ ഈ പാല് ഇതുവരെ കൊടുത്തില്ലേ, ചുടുങ്ങനെ കുടിക്കണ്ടേ കുട്ടി. നിന്നെ കാണാനേ ചില നാട്ടുകാർ വന്നിട്ടുണ്ട്, നിന്നെ പരിചയണ്ടെന്നാ പറഞ്ഞത്. എന്നാ ഞാൻ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. I'm sorry again. Fantastic. ഇലത്തുമ്പ് ഇടത്തോട്ടിടണം. I'm sorry. ഇടത്തോട്ട് ഇലയിട്ട് ഇടക്കണ്ണിൽ നോക്കിയാൽ ഇല്ലാത്ത പെണ്ണിനെ സ്വപ്നം കാണൂന്ന. പൊട്ടം തന്നെ. ചോറ് അങ്ങോട്ട് വിളമ്പ് കൂട്ടി. മാടമ്പിയില ആദ്യമായിട്ട് വരുന്നവർക്ക് ഇലയിട്ട് നിലത്തിരുത്തി ചോറ് ഉളമ്പി കൊടുക്കണ പതിവ് പണ്ടേ ഉള്ളതാ. വിളമ്പുന്ന ഭക്ഷണം ബാക്കി വെക്കാതെ കഴിക്കുകയും വേണം, അതാ അതിന്റെ രീതി. ഒരു ഡയറ്റ്. ഭദ്രകാളിയുടെ കണ്ണ. ഇപ്പൊ ഇവള് ജപിച്ചു കൊടുക്കണ നാട്ടുമരുന്നും ഇവിടെ ഉള്ളവർക്കൊക്കെ ഫലിക്കണ്ടെന്നാ പറച്ചില്ല. എല്ലാരും കൂടി ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് ഇവളെ അടുത്ത ദേവി വെക്കാൻ പോവാ. ഒന്നും പറയാണ്ടിരിക്കുക ഭേദം. ഗായത്രി കുഞ്ഞ് ഇവിടുന്ന് പോയതുകൊണ്ട് ദേവിയും ഭഗവതിയും ഒക്കെ ആവാട കഴിഞ്ഞു. രസം, മോര്, പുളിശ്ശേരി. രസം. അപ്പൊ പിന്നെ ഡയറിയിൽ എഴുതിയിരുന്നതോ അമ്മുവിന്റെ കല്യാണത്തിന്റെ കൂടെ എന്റെ കല്യാണം നടക്കുമെന്നൊക്കെ. ദേവിയായ പിന്നെ കല്യാണം കഴിക്കാൻ പറ്റൂ? പറ്റില്ല എന്നാണല്ലോ അമ്മ പറഞ്ഞിട്ടുള്ളത്. പായസം? നോ താങ്ക്സ്. ഊണ് കഴിഞ്ഞാ മധുരം കഴിക്കണമെന്നാണ് വെപ്പ്. മധുരം കഴിക്കാതെ മലക്കം മറിഞ്ഞാൽ മധുരയ്ക്കും ഓർമ്മകൾ മാഞ്ഞു പോകും. മധുരം കഴിക്കാതെ മലക്കം മറിഞ്ഞാൽ മധുരയ്ക്കും ഓർമ്മകൾ മാഞ്ഞു പോകും. വെരി ഇൻട്രസ്റ്റിംഗ്. പഠിച്ചു പഠിച്ചു. ആള് വിചാരിച്ച പോലെ അല്ല. ഒന്ന് ചിരിക്കണ്ട മത്തായി ചേട്ടാ. ഓക്കെ, അപ്പോ എല്ലാവരുടെയും ഫോട്ടോ എടുത്തു, തൃപ്തിയായില്ലേ? അല്ല, അതെ, ഞാൻ കണ്ണടച്ചാന്ന് സംശയം. ഒന്നും കൂടെ എടുത്തേ. ഓ, അത് കുഴപ്പമില്ല, ഇത് വീഡിയോ. അത് സാറല്ല, ഒന്നും കൂടെ. അനന്തന ഇപ്പൊ എല്ലാവർക്കും നല്ലപോലെ മനസ്സിലായല്ലോ. മനസ്സിലായി മനസ്സിലായി. ഹെയർസ്റ്റൈല് കണ്ടാൽ അറിയാം, നല്ല തലച്ചോറുള്ള മുടിയാ. സായിപ്പിന്റെ നാട്ടിൽ നിന്ന് വന്നതല്ലേ, വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കായിരുന്നു. വന്നേ, ഇത് മോന ശ്രീനി. ഹലോ. അടുത്തൊക്കെ കഴിഞ്ഞു, ഇവൻ എവിടെയെങ്കിലും ഒരു പണിയാക്കി കൊടുക്കണം. ഇവിടെ നിന്നാ ഭക്ഷണമായേ ഉള്ളൂ. ബി എ പാസ്സായി. ഓ, പഠിച്ചതിന്റെ ദോഷിയായതൊക്കെ. ഞാൻ ഈ പട്ടും ചുറ്റി വാളും പിടിച്ച് നടക്കുന്നത് ഇവന് പുച്ഛടാ. ലോകം പുരോഗമിച്ചെന്ന് കരുതി തന്ത സദ്യല്ലാതായി പോവോ? എന്നാ ഞങ്ങളങ്ങോട്ട്. നടക്ക് നടക്ക്. അതെ, രാമൻ ജോത്സ്യരെ വിളിക്കണുണ്ട്. സാൻ ഫ്രാൻസിസ്കോ. പതിവില്ലാതെ എന്താ ഈ വഴിക്ക് എന്ന് ആലോചിക്കായിരുന്നു. പതിവില്ലാത്ത പലതും ആണല്ലോ ഇവിടെ സംഭവിക്കുന്നത്. ഇത് അനന്തൻ, ഗായത്രിയുടെ അമാവാസി നാൾ, രാത്രിയിൽ ജനനം, ആയില്യ നക്ഷത്രം. അതെ, അതും വെള്ളിയാഴ്ച. ശിവക്കാവിൽ വെച്ച് എന്താ സംഭവിച്ചതെന്ന് കുട്ടിക്ക് ഓർമ്മയുണ്ടോ? വ്യക്തമായിട്ടൊന്നും പറയാൻ കഴിയുന്നില്ല. ഒരു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, പിന്നെ എന്തോ പെട്ടെന്ന് തലയ്ക്ക് വന്ന് വീഴുന്ന പോലെ തോന്നി, പിന്നെ മുഖത്തും എന്തോ, പിന്നൊന്നും ഓർമ്മയില്ല. ആഭിചാരത്തിലൂടെ അവൻ ശക്തി പ്രാപിക്കുകയാണ്. മാടമ്പിക്കാരോട് അടങ്ങാത്ത പകയുമായിട്ട്. ചിലപ്പോ ഇതൊക്കെ എന്റെ തോന്നലാവും, കാരണം ശിവപുരത്തെ പറ്റി അമ്മ പറഞ്ഞെന്ന് ഭയപ്പെടുന്ന കഥകള് ഇപ്പോഴും മനസ്സിൽ മായാതെ കിടക്കുകയാണ്. ശിവപുരത്ത് നാൽക്കാലികൾ ചത്തുടങ്ങും.
നായ്ക്കൾ പുഴ നീണ്ടി കയറും, ദുരന്തങ്ങൾ കൊടുങ്ങാറ്റാവും, സൽക്കർമ്മങ്ങൾക്ക് ബലക്ഷയം. പരിഹാരം എന്തെങ്കിലും? ഒന്നേ ഉള്ളൂ, ശിവക്കാവിൽ വിളക്ക് തെളിയണം. ഒന്നല്ല, ഒരായിരം. അതിനാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. അറിയാം, പക്ഷേ കുട്ടി ഇപ്പം അതിനൊന്നും മുതലണ്ട. അമ്മയുടെ ചിതാഭസ്മം ഈ തറവാട്ടിൽ തന്നെ സ്ഥാപിക്കുക, എത്രയും പെട്ടെന്ന് മടങ്ങുക. അത് അമ്മയുടെ അവസാനത്തെ ആഗ്രഹം പറഞ്ഞല്ലോ. അതിനൊന്നും ഇപ്പം മുതലണ്ട, എത്രയും പെട്ടെന്ന് മടങ്ങുക. ആ, നാളെ തറവാട്ടിലേക്ക് ഒന്ന് വന്നോളൂ, ചരടും ഭസ്മവും ജപിച്ചു തരാം. പിന്നെ അമ്മ പറഞ്ഞു തരാത്ത ഒരുപാട് കഥകൾ ബാക്കിയുണ്ട് ഈ ശിവപുരത്ത്. കാര്യങ്ങൾ കാലേ കൂട്ടി കാണാൻ സിദ്ധിയുള്ള ആളാ ജോത്സ്യര്. ഒന്നും നിസ്സാരമായി കാണരുത്. ഇതങ്ങട്ട് പിടിപ്പിച്ച ആനന്ദ കുഞ്ഞ്, നല്ല സ്വയംഭൻ സാധനമാണ്. എനിക്ക് വേണ്ട, നിങ്ങൾ പിടിച്ചോ. ഞാനേതാടോ മുമ്പ് ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അത് മുമ്പെങ്കിലും ഞാൻ ഇവിടെ വന്നിട്ടില്ല, അതാ കാണാത്തത്. വരവ് നമ്മുടെ സാൻ ഫ്രാൻസിസ്കോ ഗവാസ്കർ വിസ്കി പിന്നെന്താ കുടിക്കാത്തത്? ഓ അതെ, ഷാപ്പി വന്നാ കുടിക്കണം. രണ്ടോ ഞാക്ക് മാച്ചാടെ. ഓ പിന്നെന്താ, രണ്ടോ മൂന്നോ കുപ്പി കൊടുക്ക്. ഇതാണോ ദിഗംബരൻ? അയ്യോ അല്ല, ശിവപുരത്തെ കാറ്റ് പോലും ദിഗംബരനോട് സംസാരിക്കും. ദ്രോഹിയാകുന്നി അവൻ. അവൻ ചെയ്തിരിക്കുന്ന ക്രൂരകൃത്യങ്ങൾക്ക് കൈ കണക്കില്ല. ഒരിക്കലും എതിർക്കാൻ ശ്രമിച്ചപ്പോഴല്ലേ കളരിക്കളത്തിൽ വെച്ച് ചെമ്പന്റെ കണ്ണിൽ വിഷപ്പൊടിയിട്ടാണ് കാഴ്ച കളഞ്ഞത്. എന്ന് വെച്ചാ അന്തരീക്ഷത്തെ വിഷപ്പൊടിയെടുത്തിങ്ങനെ കണ്ണിൽ പേത്രമാത്രേ. മാടമ്പിയിലെ മഹാമാന്ത്രികൻ മാധവ കുരുക്കൾ മരണക്കിണറ്റിലിട്ടടച്ച ഈ ദിഗംബരന്റെ മുത്തച്ഛൻ സിദ്ധയോഗികളുടെ ശക്തിയാണത്രേ അയാൾക്ക്. Come on man, നിങ്ങളിതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പിടിപ്പിച്ചേ, താനെ വിശ്വാസം വരും. ഇപ്പഴാ ഞാൻ ഒരു കാര്യം ഓർത്തു. ഇവിടെ പലരും കണ്ടതിന്റെ സിദ്ധന്മാരുടെ പ്രേതം. നോ, എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ നാട്ടിൽ പോലീസ് നിയമമൊന്നും ഇല്ലേ? പോലീസ് ഇവിടെ ഒരുത്തനുണ്ട്, പണിക്കര് പോലീസ്. അതെ, ദേ ബാമയ്ക്ക് ബാധകർ എല്ലാരും വന്നേ. ചെമ്പന്റെ മങ്ങൾ ബാമയ്ക്കോ? ഒരാൾ കേക്ക് ബാമ നോക്കി നിന്നാൽ എങ്ങനെയാ? കേക്ക് ബാമ എന്തിനാണ്? ഇനി നീ ഇങ്ങോട്ട് വാ, നീ ഇങ്ങോട്ട് വാ. മുമ്പേ പറഞ്ഞ വിശ്വാസമായല്ലോ, ഇപ്പൊ വിശ്വാസമായോ? ആഭിചാരകർമ്മങ്ങളുടെ ശക്തി കാരണമാ ദേഹമാസകലം പൊള്ളുന്ന പോലെ തോന്നും, കാല് നിലത്തുറക്കില്ല. എല്ലാം ദിഗംബരന്റെ ദുഷ്കർമ്മങ്ങൾക്ക് വേണ്ടിയാ. പാവാ സുഭദ്ര കുഞ്ഞ്, ഇതുപോലെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ലാന്നേ. കഷ്ട ഓർമ്മയില്ലാത്തവൻ ജീവിച്ചിരുന്നിട്ട് എന്ത്? അല്ല, ഈ കുട്ടി ശരിക്കും ആരാ? ചെമ്പന്റെ പെങ്ങളാ. ഇയാളുടെ പെങ്ങളാ? അതൊരു വലിയ കഥയല്ലേ, സുന്ദരിയായ ഒരമ്മ. എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. നമ്മളെ മുഖത്ത് നോക്കിയ കാര്യം പറയും, ബാക്കി കാര്യം ഞാൻ ഏറ്റി. നമ്മളിപ്പോ എവിടെ പോണേ? ദിഗംബരന്റെ വീട്ടിലേക്ക്. അതും മറന്നോ? ചെമ്പ ധൈര്യമായിട്ട് പോയിക്കോ, ഞങ്ങൾ ഇത്ര ആളുടെ പറയലുണ്ട്. നിന്റെ കാഴ്ച ഞാൻ എടുത്തിട്ടും കളരിച്ചുവടും അഭ്യാസങ്ങളും പിഴയ്ക്കാത്ത കളരിക്കൽ ചെമ്പ, എന്താണ് നിനക്ക് വേണ്ടത്?
ഞാൻ വെറും ഒരു ബ്രഹ്മചാരി, നിന്നെ പോലെ അഭ്യാസങ്ങളും ആ മുറകളും ഒന്നും എനിക്കറിയില്ല. എന്റെ കയ്യിൽ ആയുധങ്ങളും ഇല്ല. എന്നെ വെറുതെ വിട്ടുടേ. നിന്നൊരിക്കൽ ഞാൻ വെറുതെ വിട്ടു. അതാണ് ഞാൻ ചെയ്ത ആദ്യത്തെ അബദ്ധം. എന്റെ ഭാമയെ വളരെയധികം വശീകരിച്ച് ആ വിചാരത്തിന് ഉപയോഗിക്കുന്ന നിന്റെ ശവമാണ് എനിക്ക് വേണ്ടത്. ആയുർരേഖയ്ക്ക് എന്തോ ഒരു ഇങ്ങോട്ട് ചെമ്പ. നിന്റെ ഭാമയുടെ മനസ്സും ശരീരവും എന്റെ കയ്യിലാണ്. അവൾ ഇപ്പോഴും കന്യകയായി കഴിയുന്നത് നിന്റെ പുണ്യം. നാഗമാണിക്യവും താളിയോലയും കിട്ടിയാൽ അന്ന് തീരും അവളുടെ കന്യകാത്വം. പിന്നെ ഒരു ബലി, അവളുടെ ചോരയിൽ കിടന്ന് നീ അലറും. പൗർണമി പൂജയിൽ അവളുടെ നഗ്നത ഞാൻ കണ്ടു. അന്ധനായത് നിന്റെ യോഗം. ചെമ്പ, എന്നെ ഒന്നും ചെയ്യരുത്. കഴിഞ്ഞതെല്ലാം മറക്കണം. പ്രാണശക്തിയിൽ അഗ്രഗണ്യനായ നിന്റെ മുന്നിൽ ഞാൻ ആരുമല്ല. ചെമ്പ, ചെമ്പ. എന്താ അറച്ചു പോയോ? നിനക്ക് കാഴ്ചയില്ലെങ്കിലെന്ത്, നല്ല ഉൾക്കാഴ്ചയുണ്ട്. സ്വന്തം ചോരയുടെ മണം തിരിച്ചറിയാൻ കഴിയുന്നവൻ. എന്റെ മുത്തച്ഛന്റെ താടി പകർപ്പായി പോയല്ലോടാ നീയും. നീ എല്ലാ നശിപ്പിക്കും. ഈ നാടും വീടും ഒക്കെ നീ നശിപ്പിക്കും. എന്റെ തനി സ്വരൂപം എടുപ്പിക്കരുത്. നയതാം ഉൽമൃത്യുഭൂതാം യമഭൂതാം അപൂമ്പത. മതി, നിർത്ത. ഏത് ശത്രുക്കളെയാ നിനക്ക് ഇപ്പൊ നശിപ്പിക്കേണ്ടത്? മാടമ്പിക്കാരെയോ അതോ ഈ നാട്ടിലെ പാവപ്പെട്ടവരെയോ? അക്ഷമനാകാതിരിക്കൂ ജ്യോത്സ്യരെ. എന്റെ കർമ്മങ്ങളുമായി ഈ നാലുകെട്ടിൽ ഒതുങ്ങിക്കഴിയുന്ന ഒരു സാത്വികനാണ് ഞാൻ. നീ ഇപ്പൊ ചെയ്തു കൂട്ടുന്നത് ദുഷ്കർമ്മങ്ങളാണ്. ഹലോ മിസ്റ്റർ ദിഗംബരൻ. അയ്യോ, നോക്കി പേടിപ്പിക്കല്ലേ. അതെ മിസ്റ്റർ ദിഗംബരൻ, തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാവരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ. ഐ മീൻ, ഒരു പൂജയൊക്കെ ചെയ്ത് എല്ലാവർക്കും ഒരു സഹായമായിട്ട്. അതല്ലേ അതിൻ്റെ ശരി. അനന്താ, ഇരിക്കൂ. താങ്ക് യു. നല്ല സമയം. സോറി, ഞാൻ അറിഞ്ഞില്ല. ഐ കാൻ റിപ്പയർ ഇറ്റ് ഫോർ യു. സാരമില്ല. ആണോ? റിയലി സോറി കേട്ടോ. പിന്നെ മിസ്റ്റർ ദിഗംബരൻ, ഞാൻ അഡ്വൈസ് ചെയ്യണമെന്ന് വിചാരിക്കരുത്. കാരണം ടൈം ഇസ് എ ബെസ്റ്റ് ഹീലർ. പോകാനല്ലേ പറഞ്ഞേ. ഓക്കേ മിസ്റ്റർ ദിഗംബരൻ, നൈസ് ടു ഹാവ് മെറ്റ് യു. ആ, കാണാം. ബൈ. അമാവാസിയിൽ ജനനം, ആയില്യം നക്ഷത്രം. എനിക്കൊന്നേ പറയാനുള്ളൂ, ആരും എന്റെ കർമ്മങ്ങൾക്ക് തടസ്സം നിൽക്കരുത്.
ഞാൻ ഇങ്ങനെയൊക്കെ ആയതില് ഒരുപാട് കാരണങ്ങളുണ്ട്. കുറേയൊക്കെ ജ്യോത്സ്യർക്കും അറിയാം. സിദ്ധയോഗികളുടെ ചോരയ്ക്കും ആരെങ്കിലും സമാധാനം പറയണ്ടേ? വേണ്ട ജ്യോത്സ്യരെ, ഇനി മാടമ്പിക്കാർ കുറച്ച് ബുദ്ധിമുട്ടും, അതവരുടെ കർമ്മം. മാടമ്പിയിലെ സുഭദ്ര, അവൾ ഇന്ന് എവിടെയാണ്? മാടമ്പിക്കാർക്ക് പോലും അതറിയില്ല. ഒന്നോർത്തോ, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുന്നതേ വരും. സുഭദ്രയ്ക്കുണ്ടായ ഗതി ഭാമയ്ക്കുണ്ടാവരുത്. ഉണ്ടായാൽ സുഭദ്ര. സുഭദ്ര, നിനക്കുണരണ്ടേ? എന്നോടൊപ്പം കഴിയണ്ടേ? കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞോട്ടെ. ഭാമയുടെ ആത്മാവിലൂടെ നിന്നെ ഞാൻ പുനർജീവിപ്പിക്കും. അതുവരെ ക്ഷമിക്ക്. സുഖമായി ഉറങ്ങ, സുഖമായിട്ടുറങ്ങ. അല്ല, പുതുമണവാളിന് ഇവിടെ ഇല്ലേ? വിശേഷം വല്ലത്? അപ്പടേ, നീ മറക്കണ്ട, ഈ മരുന്ന് രാത്രി കിടക്കണേന് മുൻപ് തേനില് ചേർത്ത് കഴിക്കണം രണ്ടാളും. കുഴപ്പമൊന്നുമില്ലല്ലോടി. എന്ത് കുഴപ്പം? ഈ മരുന്നിന് ഒരു താമരമൊട്ടിന് വേണ്ടി ഞാൻ പെട്ട പാട്. പണ്ടേ താളിയോല ഗ്രന്ഥങ്ങൾ നോക്കി പഠിച്ച് വലിയ മുത്തശ്ശി വലിയ മുത്തശ്ശി ഉണ്ടാക്കി കൊടുത്ത മരുന്നായത്. എന്നിട്ട് എന്നിട്ടെന്താ, മുത്തശ്ശി 9 പറ്റു. 9? എനിക്കത്രയൊന്നും വേണ്ട. പിന്നൊരു കാര്യം, ഇതിൽ താമരമൊട്ട് ചേർത്തതുകൊണ്ട് നീ രാവിലെ കുളിച്ച് സൂര്യഭഗവാനെ നോക്കി തൊഴണം. സൂര്യന്റെ ഭാര്യയാണല്ലോ താമര. പിന്നെ ലക്ഷ്മിക്കുട്ടിയുടെ വാല് കൊണ്ടൊരു ആനവാൽ മോതിരം, ഇത് നീ എപ്പോഴും കയ്യിൽ അണിഞ്ഞിട്ടുണ്ടാവണം. ഇതും കൂടി കഴിഞ്ഞ നിന്റെ ദാമ്പത്യ ജീവിതം ശുഭകരം മോളെ. പിന്നെ മാടമ്പിയില് പുതിയൊരാൾ വന്നു എന്ന് കേട്ടു. ഒരു സാൻ ഫ്രാൻസിസ്കോ മുട്ടുമടക്കിന്നും കേട്ടു. ആര്? ഞാനോ? എന്റെ അടുത്ത് കളിച്ചാലുണ്ടല്ലോ. താമരമൊട്ടും തൊട്ടാവാടിയും കൂടി അരച്ച ഒരു പ്രയോഗമുണ്ട്, ഒടിഞ്ഞു കുത്തി എന്റെ പുറ നടക്കും. ഊത്ത താമരത്തിന്റെ തേടി വിളിക്കുന്നുടിഞ്ഞ താമര. എന്റെ അടുത്ത് കളിക്കരുത് കേട്ടോ. നിങ്ങളുടെ സാൻ ഫ്രാൻസിസ്കോയിലൊക്കെ എങ്ങനെയാ പെൺകുട്ടികളുടെ രഹസ്യം പറയുന്നതൊക്കെ ക്യാമറയിൽ? ഇതാ, സാൻ ഫ്രാൻസിസ്കോയിൽ ഇങ്ങനെയല്ല. അതുകൊണ്ടാണല്ലോ ഞാനത് ഷൂട്ട് ചെയ്ത് അവിടെ പോയി കാണിക്കാൻ പോകുന്നത്. അമേരിക്കയിലെ ഫോക്സ് ടിവി തുടങ്ങിയ എല്ലാ ചാനലുകൾക്കും ഞാൻ അത് കൊടുക്കും. അവിടെ ഡൈവേഴ്സ് റേറ്റ് കൂടുതലാണല്ലോ. എന്നിട്ട് ഇത് കണ്ട സായിപ്പും മദാമയും സൂര്യന്റെയും താമരയുടെയും പോലെ ജീവിക്കും. ജീവിക്കട്ടെ പാവം. ഗോഡ്സ് ഓൺ കൺട്രിയിലെ മാടമ്പി തറവാട്ടിലെ കൈപുണ്യമുള്ള ഒരു ഭദ്രകാല സോറി ഭദ്രക്കുട്ടിയുടെ വൈദ്യ സിദ്ധാന്തം. താമര, താമര, എന്താ ഇത്? ആർക്കാ ഇവിടെ ഇപ്പൊ താമരപ്പൂ വേണ്ടേ? അല്ല, ഇവിടെ ഇപ്പൊ കിട്ടാൻ വിഷമമുള്ള സമയം. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. മേച്ചപ്പാട് വന്നേ. എങ്ങോട്ടാ? നമുക്ക് താമരപ്പൂ പറിക്കണ്ടേ? അയ്യോ ശിവക്കാവാ, ഇത് അങ്ങോട്ടൊക്കെ പോകണ്ട, ഇവിടെ നിന്ന് കണ്ടാ മതി. ഒന്ന് പേടിക്കാതിരിക്കെ വെളിച്ചപ്പാട്, ഞാനല്ലേ കൂടെ. എന്താ കുഞ്ഞെ? വാ. അന്നിവിടെ എവിടെയോ ആണ് ഞാൻ ആ പെണ്ണിനെ കണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, അങ്ങോട്ട് പോകണ്ടെന്ന്, നമുക്ക് തിരിച്ചു പോകാം. വാവ്, ദിസ് ഈസ് ഫാന്റാസ്റ്റിക്. അപ്പോ ഇതാണ് ശിവക്കാവ്. കുഞ്ഞെ, ഇവിടെ ദിഗംബരൻ ചോരക്കുരി നടത്തുന്ന സ്ഥലം, ഇവിടെ നിക്കണ്ട, ഞാൻ പോണു. ചേട്ടാ, ഒന്ന് വേണ്ട. ചേട്ടാ കുഞ്ഞെ, വീടും കേട്ടു വന്നേ. ചേട്ടാ വീടും.
ഞാനല്ലേ വിളിക്കുന്നത്. കഷ്ടായല്ലോ ഇവിടെ ഇവിടെ ഒക്കെ നമുക്കൊന്ന് മാറ്റണം. ഇവിടെ കംപ്ലീറ്റ് വിളക്ക് കത്തിക്കണം. എന്താ ഈ പറയണേ? എന്നിട്ട് ഇവിടെ ഒരു സമൂഹ സദ്യ നടത്തണം. ഒടുവില് ചേട്ടന്റെ വക നേർച്ച വഴിപാടായിട്ട് ആ മുടിയൊക്കെ നേരെയിട്ടെ. ഒരു തുള്ളൽ പ്രോഗ്രാം നടത്തും. ഓക്കെ, കൊള്ളാം. മറ്റാർക്കുമില്ലാത്തൊരു ധൈര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്ന് പോടാ അവിടുന്ന്. കുഞ്ഞേ വാ, നമുക്ക് പോകാം. അവന്റെ ഒരു ധൈര്യം എന്തെത്ര പേടിക്കാൻ. വാടാ. അങ്ങനെ ശിവക്കാവിൽ വിളക്കുകൾ തെളിയാൻ പോകുന്നു. ഇത് ദിഗംബരന് ശരിക്കും ഒരു വെല്ലുവിളിയാണ്. ശരിക്കും അനന്തേട്ടൻ വന്നതുകൊണ്ടാട്ടോ ഞങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം. ഇതല്ലേ മാന്ത്രികപുര? അമ്മ പറഞ്ഞ കഥകളിലെ ഗുഹാക്ഷേത്രം. ണക്കമാണ് എന്നോടിണക്കമാണ്, അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ. മിടുക്കി പ്രാവിൻ നെഞ്ചിൻ മിടിപ്പ് പോലെ തുടിച്ചു ചാഞ്ചാടും എന്റെ മനസ്സറിഞ്ഞൂടെ. കണ്ണുകളിൽ കുറുമ്പിന്റെ മിന്നലില്ലേ, പൂങ്കുയിലായി കുറുകുന്ന പ്രായമല്ലേ. പിണക്കമാണ് എന്നോടിണക്കമാണ്, അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ. മാമഴത്തുള്ളികൾ മണിമുത്തു ചാർത്തുമേ സുന്ദരി പെണ്ണാം പൂന്തേൻ പുഴയിൽ. കൽപ്പടവിൽ അന്തിക്കൊരഞ്ജനത്താരക പെണ്ണിന്റെ യാതിരപ്പാട്ടുണ്ടോ അറിയുമോ? വെറുതെ കനവിലെ പരിഭവം. പിണക്കമാണ് എന്നോടിണക്കമാണ്, അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ. ആയിരം ചിറകുള്ള
ഇണക്കമാണു എന്നോടിണക്കമാണു, അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ. നെടുക്കിപ്രാവിൻ നെഞ്ചിൻ മിടിപ്പ് പോലെ തുടിച്ചു ചാഞ്ചാടും എന്റെ മനസ്സറിഞ്ഞൂടെ. കണ്ണുകളിൽ കുറുമ്പിന്റെ മിന്നലില്ലേ, പൂങ്കുയിലായി കുറുകുന്ന പ്രായമല്ലേ. ഭദ്ര സ്നേഹിക്കുന്ന പുരുഷൻ എങ്ങനെ ഇരിക്കണം? ഞാൻ സ്നേഹിക്കുന്ന ആള്, ഞാൻ ദേവിയാവുമ്പോ എന്റെ അടുത്ത് ഇങ്ങനെ പറയാൻ പാടില്ല. അല്ല, അപ്പോ അന്ന് ഡയറിക്കകത്ത് എഴുതിയിരുന്നോ അമ്മുവിന്റെ കല്യാണത്തിന്റെ കൂടെ എന്റെ കല്യാണം നടക്കുന്നൊക്കെ? അത് സുഭദ്രേശ് ഇല്ലാണ്ടായ പിന്നെ ഞാനല്ലേ ദേവിയാവോ? എന്നാ പിന്നെ എന്റെ ഭദ്രാദേവി, എന്റെ ഒരാഗ്രഹം സാധിച്ചു തരൂ. എന്താഗ്രഹം? എന്നെ ഒന്ന് മാന്ത്രിപുരം വരെ കൊണ്ടുപോകൂ. സർപ്പങ്ങള് കാവലിരിക്കുന്ന സ്ഥലാ ഇത്. അനന്തേട്ട പേടിക്കണ്ട, ആയില്ലേ നക്ഷത്രമല്ലേ. ആദ്യായിട്ടാ മാടമ്പിലെ ഒരു ആൺ സന്തതി ഇവിടെ കാലെടുത്ത് വെക്കുന്നേ. എല്ലാവർക്കും പേടി എവിടെ വരാൻ, എന്റെ അച്ഛനെ പോലും. അതെ, നമ്മളിവിടെ വന്ന വിവരം അച്ഛൻ അറിയരുത് കേട്ടോ. അച്ഛനെങ്ങാനും അറിഞ്ഞോ? ഇല്ല, ഞാൻ പറയില്ല. എന്നാ ഐശ്വര്യായിട്ട് സകല നാഗദേവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ പൊത്തിനകത്ത് കൈയിട്ട് താക്കോലിങ്ങെടുത്തേ. ഈ പൊത്തിനകത്ത്? അതെ, ഈ പൊത്തിനകത്ത് കൈയിട്ട് താക്കോലിങ്ങെടുത്തേ. പേടിയുണ്ടോ? പേടിയില്ല, പക്ഷെ പേടിപ്പിക്കാതിരുന്നാ മതി. എന്നാ എടുക്ക്. അപ്പൊ പേടിയില്ല അല്ലേ? താക്കോൽ തരാന്ന് പറഞ്ഞിട്ട്? ഇതാണ് താക്കോൽ, ഈ വിരലൊന്ന് തൊടൂ. എന്തിന്? എന്റെ വിരൽ തുമ്പിൽ തൊട്ടാലേ നാഗമാണിക്കം സ്പർശിക്കാൻ പറ്റൂ. ഇതാണ് മാന്ത്രികപുരം. അനന്തേട്ടറിയോ, പണ്ട് നമ്മുടെ മുതുമുത്തച്ഛനായ മാധവ ഗുരുക്കളുടെ കാലത്ത് അമൂല്യങ്ങളായ പലതും ഇതിനകത്ത് സൂക്ഷിച്ചിരുന്നു. സിദ്ധയോഗികളെ പേടിച്ച് നാഗമാണിക്യവും താളിയോലകളും ഒക്കെ. പക്ഷേ നാഗമാണിക്യത്തെക്കാൾ വാല്യുബിൾ ആയിട്ട് ഒന്ന് ഇവിടെ ഉണ്ട്. അതെന്താ? അതൊക്കെ ഉണ്ട്. അതെ, ഇവിടെ ഇങ്ങനെ കറങ്ങണ്ട കേട്ടോ, നമുക്ക് പോവാം. അങ്ങനെ അങ്ങ് പോവാനോ? നാഗമാണിക്യം കാണാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നം ഒതുക്കുന്നില്ല. ഹ
ഇതിനകത്താണ്. അങ്ങനെ അമേരിക്കന്ന് വന്നു കരുതി നാഗമണിക്ക് പെട്ടെന്ന് കാണാനൊന്നും പറ്റില്ല. അതിനൊക്കെ ഒരു യോഗവും ഭാഗ്യവും ഒക്കെ വേണം. പിന്നെ മാടമ്പിയിലെ പെണ്ണിന്റെ സാന്നിധ്യവും വേണം. അതുണ്ടല്ലോ. അതുണ്ട്. പക്ഷെ കുഞ്ഞൂട്ടന്റെ അനുവാദം ഇല്ലാണ്ട് നാഗമണിക്ക് കാണാൻ പറ്റില്ല. ഓ, കുഞ്ഞൂട്ടൻ. അമ്മ പറഞ്ഞിട്ട് കുഞ്ഞൂട്ടനെ പറ്റി. അനന്താണെന്ന് അറിയോ കുഞ്ഞൂട്ടനെ? പിന്നെ ആ ദിഗംബരന്റെ ആഭിചാരങ്ങൾ കാരണം കുഞ്ഞൂട്ടനെ ഇപ്പൊ ഇങ്ങോട്ട് വരാറേ ഇല്ല. കുഞ്ഞൂട്ടനില്ലാതെ നാഗമാണിക്കം കാണാനും പറ്റില്ല. കുഞ്ഞൂട്ടനെ ആണെങ്കിൽ കാണാനും ഇല്ല. അല്ല, അപ്പൊ ഭദ്ര നാഗമാണിക്കം കണ്ടിട്ടില്ലേ? അങ്ങനെ ചോദിച്ചാ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ എന്നെ സുഭദ്രച്ച് കണ്ടിട്ടുണ്ട്. ഓ, വെയിറ്റ്. നാഗ, നാഗയക്ഷ, നാഗരാജ, നാഗവൃക്ഷ. നാഗ, നാഗയക്ഷ, നാഗരാജ, നാഗവൃക്ഷ. നാഗ, നാഗയക്ഷ, നാഗരാജ, നാഗവൃക്ഷ. കുഞ്ഞോട്ടൻ. അയ്യോ, കുഞ്ഞൂട്ടാ, കുഞ്ഞൂട്ടാ. മനസ്സിലുള്ള ആഗ്രഹം സത്യസന്ധവും പരിശുദ്ധമായിരിക്കണം. എങ്കിൽ മാത്രമേ നാഗമാണിക്ക് ദർശിക്കാൻ കഴിയൂ. നല്ലോണം പ്രാർത്ഥിച്ചോണേ. ഭഗവാനെ, അനന്തേട്ടന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണേ. എന്റെ അമ്മ ജീവിച്ച പോലെ ഇഷ്ടപ്പെട്ട ആളിനോടൊപ്പം എനിക്കും ജീവിക്കാൻ സാധിക്കണേ. ഭദ്രൊന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാനില്ലേ. ശരീരം പോലും കിട്ടിയില്ല. ഇപ്പോ ഇഷ്ടമല്ലെങ്കിലും എന്നെയും ദേവിയാക്കാൻ പോവാ. ഈ രഥോത്സവത്തിന് എന്നെ കൊല്ലും. ഇപ്പൊ എന്തിനാ ഇതൊക്കെ പറയുന്നത്? നാഗമാണിക്യത്തിന്റെ മുമ്പിൽ വെച്ച് ഞാൻ എന്താ ആഗ്രഹിച്ചെന്ന് പറയട്ടെ. ഞാൻ
പത്രേ ഇവിടെ വരൂ. അമ്മാവാ, ഐ കൻ എക്സ്പ്ലെയിൻ എവറിത്തിങ്. ഞാൻ ഈ മാന്ത്രികപുരയൊന്നും കണ്ടിട്ട് കുട്ടിയല്ലേ. ഇനി എന്ത് വ്രതം? രാത്രി മുഴുവൻ കട്ടിടത്ത് കഴിഞ്ഞിട്ട് ദാഹിച്ച ഒരുരുളി വെള്ളം പോലെ കൊടുത്തു. എന്തായി കാട്ടിയത്? വ്രതം നോക്കി ദേവിയാവേണ്ട കുട്ടിയെ ഒരു രാത്രി മുഴുവൻ കണ്ടില്ല. നിന്റെ അമ്മ ചെയ്ത തെറ്റിന്റെ ഫലം ഇപ്പോഴും അനുഭവിക്കായി ശിവപുരത്തുകാര്. അമ്മാവാ പ്ലീസ്, സ്നേഹിച്ചു പോയ ആളോട് ജീവിച്ചതാണോ എന്റെ അമ്മ ചെയ്ത തെറ്റ്? പറയുന്നുകൊണ്ട് മറ്റൊന്നും വിചാരിക്കരുത്. ഭദ്ര എന്റെ മകളാണ്, അവളുടെ കാര്യങ്ങൾ നോക്കാൻ ഇപ്പോ അവളുടെ അച്ഛനായ ഞാനുണ്ട് ഇവിടെ. ഭദ്രയെ ദേവിയാക്കിയിട്ട് നിങ്ങളൊക്കെ എന്താ നേടാൻ പോകുന്നത്? സുഭദ്രയ്ക്ക് സംഭവിച്ചത് ആവർത്തിക്കാൻ പാടില്ല, എനിക്ക് അത്രേ പറയാനുള്ളൂ. അല്ല, ആരുടെ കൈന്ന് ഒളിച്ചോടുന്ന് ആ ബ്ലാക്ക് മാജിക് കാണിക്കുന്ന ദിഗംബരന്റെ കയ്യിൽ നിന്നോ? ദിഗംബരനെതിരെ തിരിഞ്ഞവരുടെയൊക്കെ ചോര വീണ മണ്ണ ഇത്. ഏതായാലും ഞാൻ കാരണം ആരുടെയും ചോരയൊന്നും ഇവിടെ വീഴണ്ട. പക്ഷെ ഒന്നും ഞാൻ പറയാം, ആരെതിർത്താലും ഭദ്ര എനിക്കിഷ്ടമാണ്. എന്താ പറഞ്ഞേ? ഭദ്ര എനിക്കിഷ്ടമാണെന്ന്. എന്താടോ? മാതാചേട്ടാ, അങ്ങോട്ട് പോകണ്ട. എന്റെ പൊന്നു പോലെ, അയ്യോ അയ്യോ. ഹലോ മിസ്റ്റർ ദിഗംബരൻ. എനിക്ക് ഈ മരുന്നും കുന്തോന്നും. അനന്തൻ, അമാവാസി നാളിൽ ആയില്യം നക്ഷത്രം. ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. പേരും നാളും ഒക്കെ കുറിച്ച് വെച്ച് കാത്തിരിക്കുകയാണല്ലേ. പേരും നാളും മാത്രമല്ല, തന്റെ ഗ്രഹനില പോലും ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. തൻ്റെ ജാതകം ഞാനും കുറിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ വരുന്ന അമാവാസയ്ക്ക് മുമ്പ് താൻ ജയിലിൽ കിടക്കാനുള്ള യോഗം ഞാൻ കാണുന്നുണ്ട്. ശ്രീനിയെ താൻ കൊന്നു അല്ലേ? ഞാനോ? ഞാൻ വിശ്വസിക്കുന്നത് ശാന്തിയിലും സമാധാനത്തിലുമാണ്. യു ആർ എ ക്രിമിനൽ, ഐ നോ ദാറ്റ്. തെളിവുകൾ ഞാൻ തരും. ശ്രീനി പാവം, അവൻ ഇങ്ങനൊരു മരണം, അവനെന്തിനാ ഇങ്ങനെ? തെറ്റിനും ശരിക്കൊന്നും പ്രസക്തിയില്ല കുട്ടി. കൊല്ലാനും കൊലമറയ്ക്കാനും ദിഗംബരന് കഴിയും. അത് ഈ നാടിന്റെ ശാപം. എന്ത് ശാപം അങ്ങളെ? അങ്ങള് കണ്ടോ, എന്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം ശിവക്കാവലിയം വിളക്ക് തെളിക്കും, എന്നിട്ട് ആ ദിഗംബരനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ചുമ്മാതല്ല, അതിനുള്ള കംപ്ലീറ്റ് എവിഡൻസ് ഇതിലുണ്ട്. അല്ലെങ്കിൽ പിന്നെ ശ്രീനിയുടെയൊക്കെ ചോരയ്ക്ക് എന്താ വില? ചോര ശവം ഒന്നല്ലേ നീ കണ്ടുള്ളൂ. തനിക്കെതിരെ നിൽക്കുന്നത് എന്തും അവൻ വേരോട പിഴുതെറിയും. ഒന്ന് ചുമ്മാതിരിക്കങ്ങളെ, നിങ്ങൾക്കാർക്കും എൻ്റെ കൂടെ നിൽക്കാൻ വയ്യെങ്കിൽ അത് പറ. എനിക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഞാൻ നോക്കട്ടെ. നിന്റെ ചോര തിളപ്പ് കാണുമ്പോൾ എനിക്ക് പേടി തോന്നുക. വെയിറ്റ് ആൻഡ് സീ.
അതെന്താ? നിനക്കൊപ്പം നിൽക്കാൻ ആയിരം സൂര്യന്റെ ശക്തിയോട് അവൻ വരും. എന്റെ മകൻ ശിവറാം. നന്നായിട്ടുണ്ട് ജോസിനെ, മകൻ വരുന്നതും കാത്ത് കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണല്ലേ. നിന്റെ സമയം അടുത്തല്ല. സുഭദ്രയുടെ ജഡം ഇപ്പോഴും നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയാം. ആ രഹസ്യം അറിയാവുന്നുണ്ടാവാം ജ്യോത്സ്യരുടെ മുഖത്ത് ഒരു മരണഭയം. മൃത്യുഞ്ജയ മന്ത്രം മുറയ്ക്ക് ജപിക്കണില്ലെന്നുണ്ടോ? എന്തായാലും സുഖമരണമായിരിക്കും. ജ്യോത്സ്യര് പോലും അറിയാതെ എല്ലാം പെട്ടെന്നായിരിക്കും. നിന്നെ ഇവിടെ അടച്ചിട്ടിരിക്കുകയാണല്ലേ, ഒക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ എന്തിനാ നിന്നെ തുറന്നുവിടാൻ വന്നേന്ന് ചോദിക്കേ? എന്തിനാ? അനന്തേട്ടൻ പിന്നാമ്പുറത്ത് വന്ന് ഇപ്പുണ്ട്. ചെല്ല്. അനന്തേട്ടാ, ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മയുടെ ആഗ്രഹം പോലെ ശിവക്കാവിലെ വിളക്ക് തെളിയിക്കാൻ പോവാ. അത് കഴിഞ്ഞ് ദേവീപൂജക്കിടയിൽ ഞാൻ വരും. നാലാളുടെ മുന്നിൽ വെച്ച് നിന്നെ കൈപിടിച്ച് ഞാൻ കൊണ്ടുപോകും. അല്ലാതെ ഒളിച്ചും പതുങ്ങിയൊന്നും വേണ്ട. ഞാൻ വിളിച്ചാ നീ വരില്ലേ? എന്താ അവിടെ? നിനക്കെന്താ ഇവിടെ കാര്യം? പൊടിയത്ത് നിന്റെ അമേരിക്കൻ സംസ്കാരം ഒന്നും ഇവിടെ എടുക്കരുത്. ഞാൻ ഭദ്രയെ കണ്ട് സംസാരിക്കാൻ വന്നാണ്. എന്താ നിനക്കെന്താ അവരോട് സംസാരിക്കാനുള്ളത്? ഗായത്രിയുടെ മോനാണ്, ഞാൻ നോക്കൂല. നീ വിഷമിക്കണ്ട, ശിവക്കാവില് പോയി വിളക്ക് വെച്ചിട്ട് വാ. നീ വിളിച്ച അവള് വരും, പിന്നെ എന്ത് വന്നാലും ഈ മുത്തശ്ശി നോക്കിക്കോളാ. ചെല്ല. പരകായ പ്രവേശം, ശവപൂജ, ഐല്യം നക്ഷത്രം, അത്യുത്തമം. ആയില്യം നക്ഷത്രം, അത്യുത്തമം. Thank you.
കൊമ്മാർ ശ്രുതി മീട്ടും പാലക്കൊമ്പിൽ മഞ്ഞുകാട്ടിൻ മർമ്മരങ്ങൾ മന്ത്രമായി തുളുമ്പുന്നു. രാമൻ ജോൽസ്യർ വന്നിട്ട് പോരെ പൂജ. കണ്ണടിച്ച് പാലോടിക്കുന്നത് പോലെ ഇവിടെ വന്ന് കിടക്കുക അല്ലേ. ഞാൻ വരും, നീ റെഡി ആയിട്ട് നിന്നോണം. അനന്തേട്ടാ, അനന്തേട്ടനിത് എവിടെ പോയി? മുത്തശ്ശി, മുത്തശ്ശി അനന്തേട്ടനെ കണ്ടോ? ഇല്ലല്ലോ, ഞാൻ കണ്ടില്ല. നേരെ ഒരുപാടായി, കുട്ടി പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. വേവോളം കാക്കാമെങ്കിൽ പിന്നെ ആറോളം കാത്താലെന്താ? ആ
പേടിക്കണ്ട, പേടി വന്നാലേ പൊതുപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിച്ചിരുന്നാ മതി കേട്ടോ. നടക്കേണ്ടിയിരുന്ന ചടങ്ങ് മുടങ്ങിയല്ലോ എന്റെ ഈശ്വര. ഒരു പക്ഷെ ഒക്കെ നല്ലതിനായിരിക്കും. ഇത് ആദ്യമായിട്ടല്ല, മൂന്നാമത്തെ പ്രാവശ്യമായി മുടങ്ങണത്. അല്ല ഇതെന്താ, പാലും വേണ്ടേ? വരേണ്ടതൊന്നും വഴി തങ്ങില്ല എന്ന് കാരണവന്മാര് പറയണത് ശരിയാ. അല്ല ഇത് ആര്? സാൻ ഫ്രാൻസിസ്കോസ് നമ്മളെയൊക്കെ മറന്നല്ലേ. കല്ലിഷ് നമുക്കൊന്ന് കൂടണ്ടേ? ഞാൻ എന്ത് കാര്യം പറയാനാ വന്നത്? രാമൻ ജ്യോത്സര മരിച്ച കാര്യം. ഭദ്രേ പനിമതേ മുഖേ ഭദ്രേ ആനന്ദൻ കാത്തിരിക്കുന്നു. എവിടെ? കൊളക്കടവില്. അവിടെ കാത്തിരിക്കുക. ആഹാ, ഇവിടെ ഇരിക്കായിരുന്നല്ലേ. നല്ല ആളാട്ടോ. ആല വരണപ്പോ ഞാൻ അനന്തണ്ണി നോക്കി എവിടൊക്കെ നടന്നു എന്നറിയോ? കണ്ടിട്ടൊരു മഞ്ഞൾ നീരായിട്ട് കഴിഞ്ഞു വന്ന ലക്ഷണം ഉണ്ടല്ലോ. ദേവിയാക്കാൻ എല്ലാവർക്കും എളുപ്പാ, അത് മുടക്കാൻ ഞാൻ പെട്ട പാട്. എനിക്ക് ദേവി ആവണ്ടാന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചു. അപ്പൊ വിളക്കണഞ്ഞു, ആന വരണ്ടു, കർമ്മവും മുടങ്ങി. സ്നേഹിക്കുന്നവരെ ഈശ്വരൻ കാക്കു അനന്തേട്ട. അനന്തേട്ട എന്നാ ഒന്നും മിണ്ടാത്ത? ഈ ആണുങ്ങളൊക്കെ എങ്ങനെയാ? പക്ഷെ അനന്തേട്ടനെ എനിക്കറിയാം. മാന്ത്രികപ്പുരയിൽ വെച്ച് എന്താ ആഗ്രഹിച്ചെന്ന് എനിക്കറിയാം. നമുക്ക് ഒന്നുകൂടി അവിടെ പോകാം. ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ നാഗമാണിക്യവും താളിയോലകളും നമുക്ക് വേണം. എന്റെ അമേരിക്കക്കാരാ ഇതാ പറയണേ, ശാസ്ത്രങ്ങ് ആകാശത്തോളം വളർന്നാലും ഭൂമിയിൽ വിശ്വാസത്തിന്റെ മണ്ണുണ്ടെന്ന് മനസ്സിലായോ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തപ്പോ ദുർഗമ്മയോ
അങ്ങനെ അങ്ങ് ഇരുന്നു. സ്നേഹിക്കുന്ന പുരുഷന് പുറകെ വരുത്താൻ ഒരു വഴിയുണ്ട്. പാലപ്പൂവും ശംഖുപുഷ്പവും മയിൽപീലിയും ഇടത് കയ്യിൽ വെച്ച്, ഒരു പിടി മഞ്ചാടിക്കൊരു വലത് കൈവെള്ളയിലും വെച്ച്, ഇഷ്ടപ്പെട്ട ആളിനെ മനസ്സിൽ വിചാരിച്ച് 7 തവണ സ്നേഹമന്ത്രം ചൊല്ലിയാ സ്നേഹിക്കുന്ന പുരുഷൻ പുറകെ വരുന്ന മുത്തശ്ശി പറയാറ്. ഞാനൊന്ന് നോക്കട്ടെ അനന്തേട്ടൻ ഭദ്രയുടെ പുറകെ വരുമെന്ന്. സ്നേഹിക്കുന്നവരെല്ലാരും എന്നെ വിട്ടുപോവാ രാമൻ ജോത്സ്യര്. അത് കർമ്മമാണ്. അച്ഛന് നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. മരണത്തെക്കുറിച്ച് അച്ഛൻ എപ്പോഴും പറയും, ആളിറങ്ങാനില്ലാത്തൊരു വണ്ടി പോലെയാണ് മരണം. നാം കൈകാട്ടണ്ട, താനേ നിൽക്കും. നാം കയറണ്ട, പിടിച്ചു കയറ്റും. ആളിറങ്ങാനില്ലാത്ത വണ്ടി കയറാൻ ധാരാളം പേരും. ചിതറിക്കിടക്കുന്ന മഞ്ചാടിക്കുരു അപശകുനങ്ങളാണല്ലോ ദേവി. എന്താ പറ്റിയാണോ വൈദ്യരെ? എന്താ ചെയ്യാടുത്തോളൂ. തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിമീയിൽ സുരഭില സൂര്യകണം, കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം, ലോലരോഗമാണു നിന്റെ അധരം. തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. വെണ്ണിലാവിൻ്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ, ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ. മാരോത്സവത്തിൻ മന്ത്രകേളി മന്ദിരത്തിങ്കൽ മഴ തുള്ളി പൊഴിക്കുന്ന മുകിൽ പക്ഷിയുടെ നടനം. തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. പ്രസാദം തേടി വരുന്നോരൻ്റെ ഇടനെങ്കിൽ മിടിക്കുന്നതിടയ്ക്കതൻ സ്വരജതിയോ. തിരനുറയും ചുരുമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം,
കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം ലോലലോലമാണു നിന്റെ അധരം തിരനുരയും ചുരുൾമുടി സാഗര സൗന്ദര്യം ഒരു തുമ്പം കിട്ടിയില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാറേ, പട്ടിയേം പൂച്ചയും കൊണ്ട് മണപ്പിച്ചാലേ ഡെഡ് ബോഡി എന്ത് കഴിച്ചു എന്നറിയാന്നല്ലാതെ കേസിനെ പറ്റി ഒരു തുമ്പം കിട്ടൂല. അതൊക്കെ നമ്മുടെ സാറ് കണ്ടുപിടിച്ചോളും. ഏത് ക്രിമിനലും ഒരു തെളിവെങ്കിലും ബാക്കി വെക്കും, പക്ഷെ ഇവിടെ തെളിവോ? എന്ത് തെളിവാ വേണ്ടത്? മരിച്ചത് രാമൻ ജോൽസ്യരാണെങ്കിൽ കൊന്നത് ദിഗംബരൻ തന്നെയാ. പണിക്കരെ, തനിക്ക് ദിഗംബരന്റെ എവിടെ അറിയോ? അറിയാം സാർ. ഭയങ്കരനെ അവൻ, സൂക്ഷിക്കണം. നോക്കിയും കണ്ടുമൊക്കെ ഇപ്പൊ അങ്ങോട്ട് പോണോ സാർ? ആള് ശീർഷാസനത്തിൽ നിൽക്കുക. ലക്ഷണം പറയുകയാണെങ്കിൽ എവിടെയോ ഒരു ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു. എനിക്കോ നിങ്ങൾക്കോ? ഒരു രസികനും കൂടാണല്ലേ. രസികത്തരം കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ. വേഗം ഇറങ്ങ്, ബാക്കിയൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയി സംസാരിക്കാം. സ്റ്റേഷനിലേക്കോ? ഞാനൊരു സാത്വികനാണ്, ഒരു ബ്രഹ്മചാരിയാണ്. സത്യത്തിൽ നിങ്ങളാണ് എന്റെ ഏകാഗ്രത നശിപ്പിക്കുന്നത്. തന്റെ മന്ത്രശക്തിയും ആഭിചാരവും മണ്ണാങ്കട്ടയുമായി മര്യാദയ്ക്ക് സമാധിയായാൽ തനിക്ക് നല്ലത്. ഇല്ലേ പൊക്കി കൊണ്ടുപോയി ഹോമം കൂട്ടി ഉരുട്ടും ഞാൻ. ഗുരുക്കളുടെ മകൾ സുഭദ്ര, പിന്നെ വെളിച്ചപ്പാടിന്റെ മകൻ, ഇപ്പോ രാമൻ ജോത്സ്യൻ. കേട്ടില്ലേ? സുഖമില്ലാത്ത എന്റെ മുത്തശ്ശിയാണ്. ഞാൻ ഇവരെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വന്നോളാം. ഞാൻ സാറിനെ ഒരു മണിക്കൂറിനകം വന്ന് കാണും, എന്നെ വിശ്വസിക്കണം. ഉറപ്പാണേ? ഇല്ല, ഞാൻ വീണ്ടും വരും. ഇല്ല സാറിനി വരേണ്ടി വരില്ല. ഈ കുട്ടികൾക്കൊന്ന് വാതിലടച്ചിട്ട് ഇരുന്നൂടെ. ഒരു സ്വപ്നം പോലെ
ഇത്രയുള്ളോ? എന്റെ കയ്യിൽ ഒരു ഒറ്റമൂലിയുണ്ട്, ഞാനിപ്പോ കൊണ്ടുവരാം. ഇന്നലെ രാത്രി അലറി നിലവിളിച്ച രണ്ട് തവണ ഞെട്ടി ഉണർന്നു നിൽക്കണു. എങ്ങനെയാ ദുസ്വപ്നം കാണാണ്ടിരിക്ക? എല്ലാവരും കൂടി അവന്റെ മനസ്സ് അത്ര നൊമ്പരപ്പെടുത്തിയിരിക്കണു. ഒന്നും മിണ്ടാരിക്കണുണ്ടോ? മിണ്ടണില്ല, ഞാനൊന്നും മിണ്ടണില്ല. അനന്തേട്ടനത് എങ്ങോട്ടാ പോയേ? ഭദ്രയുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ കടന്നുകൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുട്ടികള് തമ്മില് കേക്കണ്ട. എനിക്ക് രാമൻ ജോൽസ്യൻ എന്താ പറഞ്ഞെന്നറിയോ? അനന്തൻ ആരെയും കൊല്ലുമെന്ന്. എന്നെയും നിന്നെയും ആരെയും? ഇത് ശരിയാവും തോന്നില്ല സാർ, നട്ട് ഭയങ്കര ടൈറ്റാ. ഞാൻ അടുത്ത വർക്ക്ഷോപ്പിൽ ആരെയും കിട്ടുമോ നോക്കട്ടെ. വണ്ടിക്ക് എന്ത് പറ്റി സാർ? ഞാൻ സഹായിക്കണം. വേണ്ട. ഇരിക്കുന്ന ഇരിപ്പിടം പോലും ചതിക്കുന്ന കാലമാണ് അല്ലേ സാർ? പോണം പോണം. സാറ് മറന്നു, ഒരു മണിക്കൂറിനകം നമ്മൾ തമ്മിൽ കാണുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. തന്നെയോ? ഔ സസ്ത്രാ വരാഹസ്താഹ. ഔ സസ്ത്രാ വരാഹസ്താഹ. ഔ സസ്ത്രാ വരാഹസ്താഹ. ഔ സസ്ത്രാ വരാഹസ്താഹ. എന്താ എന്ത് പറ്റി? ഇപ്പൊ മണിയില. കർത്താവ്, എന്തൊരു ബഹളമായിരുന്നു! ഞങ്ങളൊക്കെ ഓടിക്കൂടിയപ്പോ തോന്നിയത് അനന്തം കുഞ്ഞാ കൊന്നതെന്ന. മേലൊക്കെ ചോരയായിരുന്നു. ഭയപ്പെടാനൊന്നുമില്ല, ഒരു ആക്സിഡന്റ് മുന്നിൽ കണ്ടതല്ലേ, അതിന്റെ ഷോക്കാ. സെഡേറ്റീവ് കൊടുക്കൂ, ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. എനിക്ക് മനസ്സിലാവാത്തത്, വളരെ നോർമൽ ആയിട്ടിരുന്നാൽ പെട്ടെന്ന് വയലന്റ് ആയതാ? ഏതൊരു അദൃശ്യ ശക്തിയിലേക്ക് പ്രേരണ കൊണ്ട് പ്രവർത്തിക്കുന്ന പോലെ. യു മീൻ ഡ്യുവൽ പേഴ്സണാലിറ്റി? മേ ബി. ഈ മെഡിക്കൽ സയൻസിൽ സാറിന് പറയുന്ന പോലെ ഇരട്ട വ്യക്തിത്വമല്ല, സംതിങ് ബിയോണ്ട് ദാറ്റ്. അതിനപ്പുറത്തെന്തോ അറിയില്ല. ഏതായാലും ടെസ്റ്റുകളുടെ റിസൾട്ട് വരട്ടെ. ഒന്നും ഉണ്ടായില്ല, മരണം നേരിട്ട് കണ്ടതിന്റെ ഒരു ഷോക്കാ. എന്റെ തറവാട്ടില. തൽക്കാലം ഈ അന്തരീക്ഷത്തിൽ നിന്നൊന്നും അറിയിക്കുന്ന നല്ലത്.
ഭദ്രെ, അനന്തന്റെ നാലഞ്ച് ദിവസത്തേക്കുള്ള റെസ്റ്റ് എടുത്തോളൂ. ശരിക്കും എന്താ സംഭവിച്ചത്? മാടമ്പിക്കാരും സിദ്ധയോഗികളും തമ്മിലുള്ള പഴയ പകയുടെ പുതിയ മുഖം. നമുക്കാരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാനാവാത്തൊരു സത്യം. നാഗമാണിക്യത്തിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ എന്താ ആഗ്രഹിച്ചെന്ന് പറയട്ടെ. ഞാൻ വിചാരിച്ചു ശിവക്കാവിലേക്ക് വന്ന് വിളക്ക് വെക്കണം എന്നുള്ളത് അമ്മയുടെ ആഗ്രഹമല്ലേ? അമ്മയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാണ്ടിരുന്നാൽ ആത്മാവ് അലഞ്ഞു നടക്കില്ലേ? വാ ശിവക്കാവിലേക്ക് പോവാം, വിളക്ക് വെക്കാം, വാ. ശിവക്കാവിൽ വിളക്ക് കൊളുത്തുന്നോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോഴോ ഈ ദിഗംബരം ജീവിച്ചിരിക്കുമ്പോഴോ? വേണ്ട, അത് മാടമ്പിയിലെ ഗായത്രിയുടെ മകൻ. ശിവക്കാവില് വിളക്ക് വെക്കാമെന്ന് അനന്തോട്ട് ഒരു കിടപ്പ് കണ്ടില്ലേ? കഷ്ടം എങ്ങനെ നടന്ന പയ്യനായിരുന്നു. എപ്പോഴും നല്ല സ്നേഹത്തോടെ പെരുമാറും, പെട്ടെന്നായിരിക്കും സ്വഭാവം മാറുക. ആ സമയത്ത് എന്താ സംഭവിക്കാന്ന് ആർക്കും പറയാൻ പറ്റില്ല. രാത്രി രണ്ടരങ്ങ് പിടിപ്പിച്ച എല്ലാം മാറും. അഥർവ മന്ത്രങ്ങളാണല്ലോ ചൊല്ലുന്നത്. സാൻ ഫ്രാൻസിസ്കോ സ്കിങ് വന്നിട്ട് ഇത്ര പെട്ടെന്ന് മന്ത്രങ്ങൾ പഠിച്ചു. അനന്തം വിശ്രമിച്ചോട്ടെ, എല്ലാവരും പിന്നീട് വരുന്ന ഒന്നല്ല. Ah!
ആയിരം സൂര്യന്റെ ശക്തിയുമായി ശിവറ. എന്തു ഭാവിച്ചാണ് നീ ഇതെല്ലാം ചെയ്തു കിട്ടുന്നത്? സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാൻ പോകുന്നത് നല്ലതിന്. പാവം, നല്ല ക്ഷീണമുണ്ടാവും, അവളെ വിട്ടേക്ക്. ഷോഡശ പൂജ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചെമ്പന്റെ കണ്ണുകളിൽ വെളിച്ചം നഷ്ടപ്പെടുത്തിയ നീ ഇപ്പൊ അവന്റെ പെങ്ങളെ ഇനിയെങ്കിലും അവസാനിപ്പിച്ചുകൂടിയതൊക്കെ? അവളെ വിട്ടേക്ക്. ഇവളുടെ ആത്മാവ് വെച്ച് നീ കളിക്കുന്ന കളിയുണ്ടല്ലോ, അത് നിനക്ക് ദോഷം ചെയ്യും. എന്റെ ശരികൾ എന്റെ മാത്രം ശരികളാണ്, ആരെയും തടസ്സം നിൽക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ പ്രിയ ചങ്ങാതിയായ നീ ആയാൽ പോലും നിനക്കറിയാവുന്ന സിദ്ധികൾ കൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ നോക്ക്. ഒരു ബലപരീക്ഷണം വേണ്ട, വിധി അതാണെങ്കിൽ തടയാൻ ഞാൻ ആളുമല്ല. കൊണ്ടുപോയാൽ എവിടം വരെ പോവും? ഇവിടുന്ന് പോയ പോലെ അവളിങ്ങി തിരിച്ചു വരും. അത് തടയാൻ നിന്റെ ജ്ഞാനം പോരെ ശിവറാം. അഹേമ്രിയ സ്വമാജീവി പ്രത്യേക പേതുത്വ ആവശ്യം. അവന്റെ ദുർമന്ത്രവാദത്തിന് അടിമയായി പോയി എന്റെ ഭാമ. എന്തായാലും ശരീരത്തിന് താങ്ങാനാവാത്ത ചൂടാവൾക്ക് ഓളെ വിളിച്ചപ്പാടെ ഇവിടെ കുളിക്കാം. ഓ എന്തോ ഇതൊക്കെ കാറ്റ് നിങ്ങളല്ലോ ദേവി മാമയെ. മാമേ മോളെ ഒക്കെ ശുഭായി, എല്ലാം ദൈവകൃപ. കടുത്ത പ്രയോഗം അവൻ നടത്തിയിരിക്കുന്ന, ഭയപ്പെടാമൊന്നുമില്ല, ഫലം കണ്ടു തുടങ്ങിയില്ലേ. പള്ളത്തി വന്നെ കണ്ണെറുക്കുന്നേ മലമല്ലുലൂയ, പള്ളത്തി വന്നെ പള്ളു പറഞ്ഞേ മലമല്ലുലൂയ. ഹായ് മലമല്ലുലൂയ തക തക മലമല്ലുലൂയ, മലമല്ലുലൂയ തക തക മലമല്ലുലൂയ, മലമല്ലുലൂയ തക തക മലമല്ലുലൂയ, മലമല്ലുലൂയ തക തക മലമല്ലുലൂയ. മുക്കുത്തി തീർക്കട്ടെ മലമല്ലുലൂയ തക തക മലമല്ലുലൂയ, മലമല്ലുലൂയ തക തക മലമല്ലുലൂയ. അത്ത പെണ്ണുച്ച ഒരു പച്ച കണകെട്ടി, ഏഴാക്കി ചിന്തി തോരൊറ്റ ആലും കെട്ടി. ഏയ് മലമല്ലുലൂയ തക തക മലമല്ലുലൂയ, മലമല്ലുലൂയ തക തക മലമല്ലുലൂയ. ഹ്മ്.
കളിക്കും കങ്കണം കെട്ടണം കാവടിയാടണം മലമലൂയ തക തക മലമലൂയ മലമലൂയ തക തക മലമലൂയ ഒരു പച്ച കണകിട്ടി ഏഴാക്കി ചിന്തി തോരൊറ്റാലും കെട്ടി മാലമലൂയ തക തക മാലമലൂയ 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 വാളിന് മൂർച്ച പോരുന്നുണ്ടോ? എത്ര കാലം വിചാരിച്ചിട്ടാ പ്രതികാരമായിട്ട് നീ ഇങ്ങനെ? പ്രതികാരം? അതെന്റെ ആലയിലെ തീ പോലെയാ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ഇത് അവന് വേണ്ടിയുള്ളതാ. ഇല്ല ചമ്പ, അവൻ നിസ്സാരനല്ല. സിദ്ധികളെല്ലാം അവന്റെ രക്ഷാകവചങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. കാലങ്ങളിലൂടെ അവൻ നേടിയെടുത്ത പരകായ പ്രവേശ സിദ്ധി അവൻ അനുദിനിലൂടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. അതെ, അനന്തനിലൂടെ അവന്റെ ലക്ഷ്യങ്ങൾ ഓരോന്നായിട്ട് അവൻ പൂർത്തീകരിക്കാൻ തുടങ്ങിയിരിക്കുക. ഇതിനൊരു അർഹതയില്ലെന്നാണോ? അവനെ തളയ്ക്കാൻ എന്തെങ്കിലും ഒരു വഴി? അർഹതയില്ലെന്നല്ല, ഇത് അവന്റെ സമയമാണ്. എണ്ണദ്രോണിയിലെ ഔഷധ എണ്ണയിൽ ശരീരം ഉപേക്ഷിച്ച് അവന്റെ ശത്രുക്കളോടും മാടമ്പിക്കാരോടും അവൻ പ്രതികാരം ചെയ്യും. അവനെ തളയ്ക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അവന്റെ ബ്രഹ്മചര്യം നശിക്കണം. അതോടെ അവൻ സിദ്ധികൾ നശിച്ച് ഒരു സാധാരണ മനുഷ്യനായി തീരും. ചമ്പ, വരുന്ന അമാവാസി വളരെ നിർണായകമാണ്. ഭാമിയെ പ്രത്യേകം ശ്രദ്ധിക്കണം. നിന്റെ നിഴൽവട്ട് തന്നെ എപ്പോഴും അവൾ ഉണ്ടാവണം. ഉണ്ടായേ തീരും. ഇവിടം വരെ എത്തി കാര്യങ്ങളല്ലേ? ഇവനിവിടെ കാലെടുത്ത് വെച്ച് അന്നെ തുടങ്ങിയതാ ഓരോ ദുരിതങ്ങള്. രാമൻ ചോദിച്ചു മദ്രേ, ശിവക്കാവിൽ വരണം. അവിടെ ഞാൻ കാത്തിരിക്കും. നാളെ നീ വരണം. ദിഗംബരൻ അന്തട്ടൻ എന്താ ചെയ്ത? അനന്തനിപ്പോ മരണത്തിന്റെയും ജീവിതത്തിന്റെ ഇടയിലാണ്. ശവപൂജയിലൂടെ ദിഗംബരൻ അനന്തനെ ദുർബലനാക്കി. അമാവാസിയിൽ പരകായ പ്രവേശ സിദ്ധിയുള്ള ദിഗംബരൻ അനന്തനിലൂടെ ഭദ്രം കൂട്ടി നാഗമാണിക്യം സ്വന്തമാക്കാൻ ശ്രമിക്കും. എന്റെ അനന്തേട്ടനെ, പഴയ അനന്തേട്ടനെ എനിക്ക് തിരിച്ചു കിട്ടാൻ ഞാൻ എന്തും ചെയ്യാം. അനന്തേട്ടനെയും കൂട്ടി മാന്ത്രിക പുരയിലേക്ക് പോകാൻ മുന്നിൽ ഞാനുണ്ടാവും. യമദേവന് പിന്നാലെ പോയി താൻ സ്നേഹിച്ച പുരുഷനെ തിരിച്ചു വാങ്ങിയ സാവിത്രി പോലല്ലേ? പക്ഷേ സാഹസമാണത്. ആ സമയം അനന്തനാണോ അതോ ദിഗംബരന്റെ ശക്തിയാണോ നാം തിരിച്ചറിയണം. എന്റെ അനന്തനെ തിരിച്ചറിയാൻ എനിക്ക് കഴിയും. അമാവാസിയിലെ ബ്രാഹ്മമുഹൂർത്തത്തിന് മുമ്പുള്ള 11 വിനായക, ആ 420 സെക്കൻഡിനുള്ളിൽ ദിഗംബരൻ നാഗമാണിക്യവും താളിയോല ഗ്രന്ഥങ്ങളും സ്വന്തമാക്കാൻ ശ്രമിക്കും. മാന്ത്രികപുരയിൽ അനന്തനും ഒരുമിച്ച് ഭദ്ര പോകണം. അവിടെയുള്ള എണ്ണദ്രോണിയിൽ അനന്തൻ ഒരു പ്രാവശ്യം മുങ്ങി എഴുന്നേറ്റാൽ ദിഗംബരന് പിന്നെ
അനന്തന്റെ ശരീരത്തിലേക്ക് പരകായ പ്രവേശനം നടത്താൻ സാധിക്കില്ല. നാളത്തെ അമാവാസിയിലെ കർമ്മങ്ങളിൽ നിന്ന് എനിക്ക് ദിഗംബരനെ തടയണം. അതിന് ഭദ്ര എന്നെ സഹായിക്കണം. നാളത്തെ അസ്തമയം. എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ അനന്ത. തന്നെ കൂട്ടിക്കൊണ്ടൊരു മാടമ്പി ചെന്നപ്പോ കണ്ടില്ല. എനിക്കെന്താ പറ്റിയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് റിയൽ, എന്താണ് അൺറിയൽ? എല്ലാം വല്ലാത്തൊരു ഒരു ഹാലുസിനേഷൻ പോലെ. വാട്ട്സ് ഹാപ്പനിങ് ടു മീ? തൻ്റെ ഈ അവസ്ഥ ഏതൊരാൾക്കും എപ്പോ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒന്നല്ല പരകായ പ്രവേശം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ട്രാൻസ്മൈഗ്രേഷൻ. ദിഗംബരൻ തൻ്റെ സ്വന്തം ശരീരം വെടിഞ്ഞ് അനന്തന്റെ ശരീരത്തിൽ കയറാനുള്ള സിദ്ധി നേടിക്കഴിഞ്ഞു. അവൻ നേടിയെടുത്ത ശിവരാമനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നല്ല ഓർമ്മയുണ്ട്. ആരാ കൊന്നേ? ഓർമ്മയുണ്ട്. ദിഗംബരനാണോ? അല്ല അല്ല അല്ല. പിന്നെ ആര് കൊന്നു? പറമത്തായി പറ. എണ്ണദ്രോണിയിൽ കിടന്ന് എണീറ്റാലേ നാഗമാണിക്ക് സ്പർശിക്കാൻ പറ്റൂ. എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ ഒപ്പം വന്നാ മതി. ഭദ്രേ
സമയമില്ല, വാ. ഈ വിരൽ തുമ്പ പിടിച്ച് എനിക്കതെടുത്തതാ, നാഴിക പോകുന്നു. മണിക്ക് സ്പർശിക്കാൻ മാടും പിന്നെ പെണ്ണിന്റെ വിരൽ തുമ്പ് മാത്രം പോരാ, മനസ്സും വേണം. മനസ്സ് നിനക്കുണ്ടാവും, അതല്ലെങ്കിൽ ഈ മാന്ത്രിക പുരയിലായിരിക്കും നിന്റെ അന്ത്യം. എനിക്കറിയാം, മരണവും ജനനവും ഈ ദിഗംബരൻ രാപ്പകൽ പോലെയാണ്. അമാവാസിയും പൗർണമിയും പോലെ സുഭദ്ര ഉറങ്ങുന്ന എണ്ണദ്രോണിയിൽ ഭദ്രയ്ക്ക് കിടക്കാനും ഒരു ഇടവുണ്ടാവും. പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ശക്തിയാണ്, അത് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല.
എനിക്കാരുടെയും അനുവാദം ആവശ്യമില്ല. വേണ്ട, ഞാൻ പറയുന്നേക്ക് മധുരൊന്നും ചെയ്യരുത്. Ah!
എടാ ചെമ്പ, നിന്റെ ആത്മാവ് ഞാൻ എടുക്കുകയാണ്. ഭാമയുടെ ആത്മാവിന് കൂട്ടിന് ഈ വിരൽ നിന്റെ മർമ്മത്തിൽ തൊട്ടാൽ പിന്നെ ഒരൊറ്റ സൂര്യോദയം അർദ്ധരാത്രിയിൽ ആളിക്കത്തും നിന്റെ ചിത. നാഗമാണിക്കെ സ്പർശിക്കാനുള്ള നാഴിക സമയം കഴിഞ്ഞിരിക്കുന്നു. അറിയിക്കാനോട് ആഗ്രഹിച്ചതിന്റെ ഫലം നീ അനുഭവിച്ചേ തീരൂ. നിന്റെ വിധിയാണിത്. വിധി അമ്മ പറയാറുള്ളത് പോലെ ഈ വിളക്കുകൾ പരസ്പരം എന്തോ സംസാരിക്കുന്നുണ്ട്. എന്താ? നമ്മളെ പറ്റിയാണെന്ന് തോന്നുന്നു. എന്തായാലും ആനന്ദം വന്നത് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി. ശിവക്കാവിലെ കൽവിളക്കിലേക്കുള്ള വെളിച്ചം ഇവിടുന്ന് തെളിയട്ടെ. അതെ അതെ. എല്ലാരും വിളക്ക് വെച്ചോളൂ. ഒന്ന് വെച്ചോട്ടെ. മറിയെ തിരിച്ചു കിട്ടിയതിന് ശിവക്കാവിലപ്പൻ എന്റെ വക. ഞാനും കൂടെ ഒരു വിളക്ക് മാറിക്കൊടുക്കാം. സ്ത്രീകളൊന്നും പോയിക്കോട്ടെ. ഈശ്വര അവിടെ വെച്ചോളൂ.